وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الجنة التي وعد المتقون تجري من تحتها الأنهار وكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിലെ അതിമഹത്തായ രാത്രികളിലൂടെയും പകലുകളിലൂടെയും നാം കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കാരുണ്യം ചൊരിക്കുന്ന, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന, അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അടിമകളിൽ സാധുക്കളായ നമ്മയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നലെ നാം പറഞ്ഞു വന്നിരുന്ന ഹദീസിൽ പരിശുദ്ധ റമളാനിനെ സംബന്ധിച്ച് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലെ നോമ്പ് അല്ലാഹു ഫർളാക്കിയെന്നും റമളാൻ നിസ്കാരം അഥവാ തറാവീഹ് നിസ്കാരം ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കിയെന്നും, അതുപോലെ പരിശുദ്ധ റമളാനിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരാൾ തയ്യാറായാൽ സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ അതിന് ഫർളിൻ്റെ പ്രതിഫലവും, ഫർളായ പ്രവർത്തനങ്ങളാണെങ്കിൽ ചുരുങ്ങിയത് 70 ഇരട്ടി പ്രതിഫലവും ലഭ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റു സബ്രി, റമദാൻ ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണ് എന്ന് പറഞ്ഞതായിരുന്നു ഇന്നലെ നാം വിശദീകരിച്ചിരുന്നത്. ക്ഷമ എന്ന് പറയുന്നത് അത് വലിയ ഒരു വിഷയമാണ്. നമുക്ക് നമ്മെ പിടിച്ചു വെക്കാൻ കഴിയണം, നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം, നമുക്ക് നമ്മെ ഭരിക്കാൻ കഴിയണം. നമ്മുടെ ശരീരത്തെ അതിൻ്റെ തോന്നിവാസത്തിന് വിടാതെ, അതിൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കാൻ അനുവദിക്കാതെ, നമ്മുടെ എല്ലാ സ്നേഹവും നാം ചൊരിക്കേണ്ടുന്ന, എല്ലാ സ്നേഹവും നൽകേണ്ടുന്ന, സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹനായ, നമുക്ക് എല്ലാം ചെയ്തു തന്നവനും ചെയ്തു തരേണ്ടവനുമായ, നമ്മെ നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടും നമ്മുടെ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് നന്നായി കാണുകയും ചെയ്തിട്ടും അവൻ തന്ന അനുഗ്രഹങ്ങൾ പലതും അവനെതിരായി ചെലവഴിച്ചിട്ടും നമ്മെ ശിക്ഷിക്കാതെ പിന്നെയും പിന്നെയും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ മുഴുവനും സത്താവായ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ആ ക്ഷമ, ക്ഷമയെന്ന് പറഞ്ഞാൽ ഹബ്സ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സബ്റു എന്ന് പറഞ്ഞാൽ ബന്ധു ചെയ്യുക. നമുക്ക് നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രം ബന്ധു ചെയ്യാൻ കഴിയണം. നമുക്ക് നമ്മുടെ ശരീരത്തെ അള്ളാഹു പൊരുത്തപ്പെട്ടതിൽ മാത്രം ബന്ധു ചെയ്യാൻ കഴിയണം.
നമുക്ക് നമ്മുടെ നാവിനെയും കണ്ണിനെയും കാതിനെയുമെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രം ബന്ദ് ചെയ്യാൻ കഴിയണം. ഒരാൾ നമ്മെ ചീത്ത പറയുമ്പോഴേക്ക് നമുക്ക് ചൂടാകേണ്ടതില്ല, അത് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞതിനാൽ നമുക്കൊന്നും വരാനില്ല. ഒരാൾ നമ്മെ തെറി പറയുമ്പോഴേക്ക് നമ്മൾ തിരിച്ച് തെറി പറയേണ്ടതില്ല. ഒരാൾ നമ്മെ നിന്ദിക്കുമ്പോഴേക്ക് നാം അവരെ അങ്ങോട്ട് നിന്ദിക്കേണ്ടതില്ല. ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തുന്നതിനനുസരിച്ച് അങ്ങോട്ട് നിസ്സാരപ്പെടുത്തേണ്ടതില്ല. ഇങ്ങോട്ട് ബഹിഷ്കരിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് ബഹിഷ്കരിക്കേണ്ടതില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ക്ഷമയുള്ളവർക്ക് മാത്രം ലഭ്യമാകുന്ന ഭാഗ്യം. ഇദ്ഫഉ ബില്ലതീ ഹിയ അഹ്സൻ, നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കണം, നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കണം. ഒരാളിങ്ങോട്ട് തിന്മ ചെയ്തതുകൊണ്ട് തിരിച്ച് അതേ രൂപത്തിൽ തിരിച്ചടിക്കേണ്ടതില്ല. ഇദ്ഫഉ ബില്ലതീ ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ, അങ്ങനെ വരുമ്പോൾ നിന്റെ കഠിന ശത്രുവായ ആള് നിന്റെ ഉറ്റ മിത്രമായി മാറുന്ന വിധം നിനക്ക് കാണാൻ സാധിക്കും. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കാന്നഹു വലിയുൻ ഹമീം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യം, നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ ഏതോ ഒരു സംസാരം നമ്മെ പ്രകോപിപ്പിക്കുന്നതായിപ്പോയി, അതിന് തിരിച്ച് അതേ പ്രകോപനമുണ്ടാക്കുന്ന വാക്ക് ഭാര്യയോട് അങ്ങോട്ട് പറയേണ്ടതില്ല. ഭർത്താവ് നമ്മളോട് സംസാരിച്ച സംസാരം നമ്മളെ നിന്ദിക്കുന്നതോ അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തുന്നതോ ആയിപ്പോയി, അതിന് പകരം ഭർത്താവിനെയോ ഭർത്താവിൻ്റെ കുടുംബത്തെയോ അങ്ങോട്ട് നിന്ദിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്ന സംസാരത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഒരു സ്നേഹിതൻ നമ്മെ അവഗണിച്ച് നമ്മളോട് സംസാരിച്ചു, അതിന് പകരം അങ്ങോട്ടങ്ങനെ സംസാരിക്കേണ്ടതില്ല. മറിച്ച് അവിടെയെല്ലാം ഞാൻ പൊരുത്തപ്പെടാത്ത എന്ത് ആര് പറഞ്ഞാലും അത് കേട്ടാൽ, എന്നെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല. എനിക്ക് തരുന്നവൻ അള്ളാഹുവാണ്, എനിക്ക് തടയുന്നവനും അള്ളാഹുവാണ്. അവൻ തീരുമാനിച്ചത് തടഞ്ഞു വെക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അവൻ തീരുമാനിക്കാത്തത് നേടിത്തരാനും ഒരു ശക്തിക്കും കഴിയില്ല. പിന്നെ ഞാൻ എന്തിനു വ്യാകുലപ്പെടണം എന്ന് അള്ളാഹുവിലേക്ക് ചിന്തിക്കാൻ, അള്ളാഹുവിൻ്റെ അടിമകളായ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന നമുക്ക് സാധിക്കണം. അവിടെയാണ് പൂർവകാല സജ്ജനങ്ങൾക്കെല്ലാം ഉണ്ടായ വിജയം. അവർക്ക് പകരം ചെയ്യണം എന്ന ചിന്തയില്ല. ഇത് ഫഅബില്ലതീ ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം വമാ യുലഖഹ ഇല്ലല്ലദീന സബറു, അത് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ക്ഷമ അല്ലാഹു തആല കൊടുത്ത ആളുകൾ, ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം സ്വയം സന്നദ്ധരാവുകയും അതിനുവേണ്ടി നാം മാനസികമായി ഒരുങ്ങുകയും വേണം. എന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൂടാ? നമുക്കെല്ലാറ്റിനും പകരം ചെയ്യണമെന്ന ഒരു മനസ്ഥിതി നമുക്കെന്തിനു വേണം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൂന്ന് കാര്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ, സലാസുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ, അവന് എളുപ്പത്തിൽ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അവനെ കൂടുതലൊന്നും പരിശോധിക്കുന്നില്ലെന്നർത്ഥം. അവനെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അതിന് മൂന്ന് കാര്യം വേണം. തുത്തീമൻ ഹറമക്ക്, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കാൻ കഴിയണം. തുത്തീമൻ ഹറമക്ക് വതസ്ലുമൻ ഖതഅക്ക്, നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കാൻ കഴിയണം. വതഅഫു അമ്മൻ ളലമക്ക്, നിന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയണം. ഈ മൂന്ന് സ്വഭാവം ഒരു മനുഷ്യനുണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു, മഹാനവർക്കൊരു അയൽവാസി. ആ അയൽവാസിയുടെ സ്വഭാവം എന്താണ്? അദ്ദേഹം ഒരു യഹൂദിയാണ്.
ആ യഹൂദിയായ മനുഷ്യന്റെ സമീപത്ത് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഒരു വീട് വാടകക്കെടുത്തു. അവിടെ താമസിക്കാൻ വേണ്ടി ചെന്നപ്പോൾ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് വീട്ടിലേക്ക് എല്ലാ ദുർഗന്ധവും വരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു കുഴി കുഴിച്ചു ആ യഹൂദി. എന്നിട്ട് ആ കുഴിയിൽ അദ്ദേഹം ദിനേന മാലിന്യങ്ങളും വിസർജ്യ വസ്തുക്കളും കൊണ്ടുപോയി എറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കുക എന്നത് മാത്രമായിരുന്നു. അതെങ്ങനെയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഒരാളോടും കംപ്ലൈന്റ് ചെയ്തില്ല, ആരോടും കംപ്ലൈന്റ് പറഞ്ഞില്ല, ഒരു മനപ്രയാസവും ആ അയൽവാസിയുടെ മുന്നിൽ പ്രകടിപ്പിച്ചില്ല. അവസാനം ഈ യഹൂദി ചോദിക്കേണ്ടി വന്നു, യാ ഫുലാൻ കൈഫലാ തതഅദാ മിൻ ഹാദാ, ഓ മനുഷ്യ നിങ്ങൾക്കിത് കൊണ്ടെന്തേ ശല്യമില്ലാത്ത. അപ്പൊ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതഅദാ, എനിക്ക് നല്ല ശല്യമുണ്ട്, പക്ഷേ വലാക്കിൻ ഖദ് ഹസ്സൽതു സബീലൻ ഇരിഫതൻ, ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, നീ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് കുഴി കുഴിച്ച് മാലിന്യങ്ങളും നാറുന്ന വസ്തുക്കളും അതുപോലെ വിസർജ്യ വസ്തുക്കളുമൊക്കെ അതിൽ കൊണ്ടുവന്ന് ഇടാനും അതിൽ നിക്ഷേപിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കൊട്ട വാങ്ങി, അതോടുകൂടെ തന്നെ ഞാനൊരു പടന്നയും വാങ്ങി. അങ്ങനെ നീ കൊണ്ടുപോയിരുന്ന മാലിന്യങ്ങൾ ഓരോ ദിവസവും ഞാനിങ്ങനെ കോരി മാറ്റി എന്റെ ഉപദ്രവം ഒഴിവാക്കലാണ് എന്റെ പതിവ്. യഹൂദി ചോദിച്ചു, അലാ യഹ്സുറുലക ഖൈദുൻ, നിങ്ങൾക്ക് ശുണ്ടി പിടിക്കാറില്ലേ, നിങ്ങൾക്ക് വെറുപ്പ് വരാറില്ലേ? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ, മനുഷ്യനെന്ന നിലക്ക് എന്നെ വല്ലാതെ ശല്യം ചെയ്യുമ്പോൾ എനിക്കും മനസ്സിൽ വെറുപ്പ് വരാറുണ്ട്, പക്ഷേ ഞാനതങ്ങനെ തന്നെ വിഴുങ്ങിക്കളയുകയാണ്, വെറുപ്പ് പ്രകടിപ്പിക്കലില്ല. എന്റെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ ബന്ദ് ചെയ്യലാണ്. കാരണമെന്താണ്? എനിക്കെല്ലാം തന്ന രാജാവ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന രാജാവ്, എനിക്കെന്തും തരേണ്ടുന്ന രാജാവ്, ആ രാജാവല്ലേ പറഞ്ഞിട്ടുള്ളത്, വൽകാദിമീനൽ ഗൈള വലാഫീന അനിന്നാസ്, ദേഷ്യം വിഴുങ്ങിക്കളയുന്നവരാണ് സ്വർഗത്തിൽ കിടക്കുന്ന മുത്തത്തിങ്ങൾ. വലാഫീന അനിന്നാസ്, ജനങ്ങൾ ശല്യം ചെയ്താൽ, ജനങ്ങൾ ഉപദ്രവിച്ചാൽ, ജനങ്ങൾ തെറ്റ് ചെയ്താൽ അതിന് പകരം ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ കടക്കുന്ന മുത്തത്തൈകളെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മനസ്സ് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിച്ച്, പടച്ച റബ്ബ് എന്റെ മനസ്സ് കാണുന്നു, എന്റെ പ്രവർത്തനം കാണുന്നു, എന്റെ വാക്കുകൾ അറിയുന്നു, എന്റെ പ്രവർത്തനങ്ങൾ കാണുന്നു, വീക്ഷിക്കുന്നു എന്ന ചിന്തയോടുകൂടി വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുന്ന അതേ ശുണ്ടി പിടിച്ചാൽ ആ ശുണ്ടി പ്രകടിപ്പിക്കാതെ അത് വിഴുങ്ങിക്കളയുന്ന വ്യക്തികൾക്ക് സ്വർഗമുണ്ടെന്നല്ലേ സൂറത്തു ആലു ഇമ്രാനിൽ പറഞ്ഞിട്ടുള്ളത്. ആ റബ്ബിനെ സ്നേഹിക്കുന്നു, അവന്റെ കൽപ്പന സ്വീകരിക്കുന്നു. നിന്റെ ശല്യം ഞാനൊരു ശല്യമായി കാണുന്നില്ല. മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അതങ്ങ് പറഞ്ഞപ്പോൾ ഇബ്നുൽ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഫലമ്മാ സമിയൽ യഹൂദിയു, ആ ജൂതമതക്കാരൻ അത് കേട്ടപ്പോൾ, അവൻ ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിൽ അവൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇത്രയും ഉന്നതമായ സ്വഭാവവും ഇത്രയും നല്ല വിട്ടുവീഴ്ചയും പഠിപ്പിക്കുന്ന ഈ മഹത്തായ മതത്തിന്റെ അനുയായി ഞാനിവിധ മെമ്പർഷിപ്പ് എടുക്കുന്നു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. കലിമത്തു തൗഹീദ് ചൊല്ലി യഹൂദി മുസ്ലിമാകുന്നു. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ വിട്ടുവീഴ്ച അത് നമുക്കുണ്ടാകണം. ബീവിഐ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലൈലത്തുൽ ഖദറാണെന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തൊരു ദിക്റില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ധാരാളമായി ചൊല്ലണേ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്, വിട്ടുവീഴ്ച ചെയ്യുന്ന ഇലാഹാണ്, വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ്. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് വിട്ടുവീഴ്ച വലിയ ഇഷ്ടവുമാണ്, നിനക്ക് വലിയ താല്പര്യമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അതുകൊണ്ട് എന്നിൽ നിന്ന് എന്ത് വന്നുപോയോ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ, മാപ്പാക്കണേ. ഈ ദിക്റാണല്ലോ പറഞ്ഞുകൊടുത്തത്. അതുകൊണ്ട് പറയട്ടെ, പടച്ച റബ്ബിനോട് നിനക്ക് വിട്ടുവീഴ്ച വളരെ ഇഷ്ടമാണെന്ന് പറയുന്ന നമ്മൾ പരിശുദ്ധ റമദാനായതിന് ശേഷവും ഏതെങ്കിലും ഒരു മൂമിനുമായി, മുസ്ലിമുമായി, ഒരു കുടുംബക്കാരനുമായി, ഒരു അയൽവാസിയുമായി, ഒരു ശിഷ്യനുമായി, ഒരു ഗുരുനാഥനുമായി, ഒരു സുഹൃത്തുമായി, ഒരു നാട്ടുകാരനുമായി, ഒരു ബന്ധപ്പെട്ടവനുമായി, ജീവിതത്തിൽ വല്ലപ്പോഴും ബന്ധം പുലർത്തിയവരുമായി തെറ്റി ജീവിക്കുന്നുണ്ടോ? വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് വന്നിട്ടില്ലയോ എങ്കിൽ നമ്മൾ ആലോചിക്കണം. പടച്ച റബ്ബിനോട് നിനക്ക് വിട്ടുവീഴ്ച വലിയ ഇഷ്ടമാണല്ലോ അല്ലാ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? കാരണം നമ്മൾ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നില്ലല്ലോ. നമ്മളോട് തെറ്റ് ചെയ്തവന് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ നമ്മൾ അള്ളാഹുവിനോട് നിനക്ക് വിട്ടുവീഴ്ച വളരെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണ്ടേ, ഞാൻ വിട്ടുവീഴ്ച ഇഷ്ടമില്ലാത്തവനാണ് എന്നത് നമ്മുടെ മനസ്സിൽ തോന്നണ്ടേ? അങ്ങനെ ഞാനൊരു മനസ്സിന് ഇഷ്ടമില്ലാത്തവൻ, വിട്ടുവീഴ്ചക്ക് ഇഷ്ടമില്ലാത്തവൻ, ഞാൻ അള്ളാഹുവിനോട് നിനക്ക് വിട്ടുവീഴ്ച ഇഷ്ടമാണല്ലോ അല്ലാ, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതില്ലേ? അതുകൊണ്ട് പറയട്ടെ, ജീവിതത്തിൽ വല്ലപ്പോഴും പരസ്പരം തെറ്റിപ്പോയവരോ, പരസ്പരം അകന്നു പോയവരോ, പരസ്പരം അതാ വേണമെങ്കിൽ നമ്മെ ഇങ്ങോട്ട് അക്രമിച്ചവരോ, നമ്മോട് ഇങ്ങോട്ട് എന്തെങ്കിലും കുറ്റം ചെയ്തവരോ ആണെങ്കിൽ തന്നെ ഈ പരിശുദ്ധ റമദാനിൽ, ഷഹ്റു സബരി, സദാ ക്ഷമയുടെ മാസമാണ് റമദാൻ, വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് എന്ന് പറഞ്ഞ സ്വർഗം നമുക്ക് ലഭിക്കാൻ ആര് നമ്മോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് മനസ്സറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നമുക്കൊരു വിശാല മനസ്സ് വേണം കേട്ടോ. വിശാലമായ മനസ്സ്, ആ മനസ്സ് ഉള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. മഹാനായ ഹസനുൽ, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ തന്നെ കാണാം, അദ്ദേഹത്തിന് വളരെ മോശമായ പ്രവർത്തനം നടത്തുന്ന ഒരു അയൽവാസി ഉണ്ടായി. എന്നും അയാളെ കൊണ്ട് ശല്യമാണ്, പക്ഷേ മഹാനവറുകൾ ക്ഷമിക്കലാണ്. പക്ഷേ ജനങ്ങൾ പലരും ക്ഷമിച്ചില്ല.
ഈ മനുഷ്യന്റെ ശല്യം സഹിക്കാതെ ആയപ്പോ പലരും വന്ന് മഹാനവറുകളോട് കംപ്ലൈന്റ് പറഞ്ഞു. അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു, ഇവനാണെങ്കിലോ കടുത്ത ധിക്കാരി, കടുത്ത തമ്മാണി, ആരെയും വിലവെക്കാത്തൊരു മനുഷ്യൻ. മാലിക് ബിൻ ഉദീൻ റളിയല്ലാഹുവിന് തോന്നി, എനിക്ക് ശല്യം ഉണ്ടാകുന്നതിന്റെ പുറമെ ജനങ്ങൾക്കും ശല്യമായല്ലോ, ഇയാളെ പോയിട്ടൊന്ന് ഉപദേശിക്കാമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടി മാലിക് ബിൻ ഉദീൻ റളിയല്ലാഹുവിന് ഇറങ്ങിച്ചെന്നു. എല്ലാം കേട്ടപ്പോ ഇയാളെ മറുപടി, അന മിനൽ മുഖറബീന ഇന്ദ സുൽത്താൻ, ഞാൻ രാജാവിന്റെ അടുക്കൽ വലിയ ബന്ധമുള്ള ആളാണ്, ഞാൻ രാജാവിന്റെ സ്വന്തം ആളാണ്. നിങ്ങളുടെ ഈ വേവ് എന്നോട് പറയാൻ മാത്രം ധൈര്യം എങ്ങനെ കിട്ടി നിങ്ങൾക്ക്? സുബ്ഹാനല്ലാഹ്. ഈ നിലക്ക് പറഞ്ഞപ്പോ ശൈഖബറുകൾ പറഞ്ഞു, നിന്റെ വിഷയങ്ങൾ ഞാൻ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. രാജാവിന്റെ അടുക്കൽ നല്ല വലിയ സ്ഥാനമുള്ള ആളാണ് വിചാരിച്ചിട്ട് ജനങ്ങൾക്കൊക്കെ ശല്യം ചെയ്യുകയാണല്ലോ, ഞാൻ രാജാവിനോട് പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസുൽത്താനു ലായത്തുൽ മുഖാലഫത്തി, എനിക്കെതിരെ പറയാൻ ഒരിക്കലും രാജാവ് തയ്യാറാവില്ല, എനിക്ക് അത്ര വലിയ സ്വാധീനമാണ്. അപ്പൊ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, ഈ ജനങ്ങൾ മുഴുവൻ ഇയാളെ കൊണ്ട് ശല്യമാകല്ലേ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, നസ്തകി മിൻകൈലല്ലാഹ്, എന്നാ നിന്നെ സംബന്ധിച്ച് ഞാൻ അള്ളാഹുവിനോട് കംപ്ലൈന്റ് പറയും. അപ്പൊ ഇയാളെ മറുപടി രസകരമായ മറുപടിയാണ്, എന്റെ അടുത്ത് ചെറിയ തെറ്റൊക്കെ വരുന്നതിന് പഠിച്ചവൻ എന്നെ ശിക്ഷിക്കണമെന്നൊന്നുമില്ല, അള്ളാഹു തല വിട്ടുവീഴ്ചയുന്നവനാണ്. എന്റെ അടുത്ത് ചില അബദ്ധങ്ങളൊക്കെ വരുന്നതിന് അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ ശിക്ഷിക്കണമെന്നില്ല, അള്ളാഹു തല വലിയ കരീമായ വലിയ ഉപകാരം ചെയ്യുന്ന, ഒരുപാട് ഗുണം ചെയ്യുന്ന രാജാവാണ് ആ അള്ളാഹു തഹല, എന്നെ ശിക്ഷിച്ചോളണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ആളൊക്കെ ശല്യം ചെയ്യുന്ന ഒരു കടുത്ത പോക്കിനെയാണ് ഇയാൾ. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി. ദിവസം കുറെ കഴിഞ്ഞു. ഇയാളാണെങ്കിലോ ഇയാളുടെ ശല്യങ്ങളും ഇയാളുടെ തമ്മാടിത്തങ്ങൾക്കും യാതൊരു കുറവില്ല. എല്ലാവരും വന്ന് പിന്നെയും മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ തുടങ്ങി. അപ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മനസ്സിൽ, ഒന്നും കൂടി പോയിട്ട് അയാളോട് ഒരു വെതറിഞ്ഞു നോക്കാം, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാതെ വിചാരിച്ച് പിന്നെയും മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പോകാൻ പറയാൻ ഇറങ്ങാണ്. അപ്പോഴുണ്ട് വിളി കേൾക്കുന്നു, ആര് വിളിക്കുന്നു എന്നറിയില്ല. ഓ മാലിക്കേ, എന്റെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ പറയാൻ പോണ്ട, നിങ്ങൾ അയാളെ ശല്യം ചെയ്യാനും പോണ്ട എന്നൊരു വിളി കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, വല്ലാത്ത അത്ഭുതം, ഈ മനുഷ്യൻ ഇത്രയും മോശക്കാരനല്ലേ? എന്നിട്ട് അയാളെ അതാ ഞാൻ സ്നേഹിക്കുന്നു എന്നൊരു വിളിയല്ലേ കേൾക്കുന്നത്? അത് പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നാണോ? എങ്കിൽ ഇതെന്തൊരു അത്ഭുതമാണ്! അല്ലാഹ്, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ വന്നത് നിന്നെ, നീ ചെയ്യുന്ന തെറ്റുകളെയോ നിന്റെ തമ്മാടിത്തങ്ങളെയോ തടയാൻ വന്നതല്ല. പിന്നെയോ നിന്റെ ശല്യം സഹിക്കാഞ്ഞിട്ട് ആളുകൾ പലതവണ പറഞ്ഞപ്പോ നിന്നെ ഒന്നുകൂടി ഉപദേശിച്ചു നോക്കാമെന്ന് മനസ്സിലാക്കി ഞാൻ ഇറങ്ങി വരുമ്പോൾ നിന്നെ സംബന്ധിച്ച് അതാ സ്നേഹിക്കുന്നവനാണ്, നിങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ പറയണ്ട എന്ന് പറയുന്നൊരു ശബ്ദമാണ് ഞാൻ കേട്ടത്. അതോടുകൂടെ നിന്നെ ഉപദേശിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. ഈ വിവരം ഈ തമ്മാടിയായ മനുഷ്യനോട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള വല്ലാത്ത ഒരു സ്നേഹം അദ്ദേഹത്തിന്റെ മനസ്സിലങ്ങ് കടന്നുപോയി. ഇങ്ങനെയൊക്കെ തമ്മാടിത്തം ചെയ്തിട്ടും എന്റെ റബ്ബ് എനിക്ക് ഔദാര്യം ചെയ്യുന്നുവല്ലോ, എന്നെ പരിഗണിക്കുന്നുവല്ലോ, ആ റബ്ബിനെയല്ലേ ഞാൻ സ്നേഹിക്കേണ്ടത്, ആ റബ്ബിനെ അനുസരിച്ചല്ലേ ജീവിക്കേണ്ടത്, ആ റബ്ബ് പഠിപ്പിച്ച വഴിയിലല്ലേ ഞാൻ നീങ്ങേണ്ടത്, അവന്റെ അടിമകളെ അവന്റെ സൃഷ്ടികളെ അതേത് കക്ഷിയാണെങ്കിലും ശരി ആരെയും ശല്യം ചെയ്യാതെ ജീവിക്കാനല്ലേ
എന്റെ രാജാവെന്നോട് പറഞ്ഞത് എന്ത് ചെയ്തിട്ടും വീണ്ടും വീണ്ടും എന്നെ പരിഗണിക്കുന്ന റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പുണ്യകർമ്മം ചെയ്ത് ജീവിക്കുകയല്ലേ വേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതോടുകൂടി അങ്ങ് തോന്നിപ്പോയി. ഇറങ്ങിയൊരു നടത്തമാണ് സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അരിഫീങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റം വരുമ്പോ അവരിറങ്ങി നടന്ന് അതാ ചുറ്റി ലോകമൊട്ടാകെ ചുറ്റിക്കറങ്ങി സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്ത് പണ്ഡിതന്മാരെ ഉപദേശം കേട്ട് അവരുടെ ജീവിതം തന്നെ മാറി വരാറുണ്ട്. ആ നിലത്തുള്ള യാത്രക്ക് വേണ്ടി ആ മനുഷ്യൻ ഇറങ്ങി അങ്ങ് നടക്കുകയാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുഹു ബഅദ മുദ്ദത്തിൻ ഫീ മക്ക, കാലം കുറെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ മക്കയിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം പടച്ചവനെ ഭയപ്പെട്ടും റബ്ബിനെ സ്നേഹിച്ചും സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കാൻ ഒരുങ്ങിയതിനാൽ നല്ല പുഷ്ടിയുള്ള മനുഷ്യൻ വെറും അതാ പല്ലിക്കുത്തി പോലെ മെലിഞ്ഞൊട്ടിപ്പോയി. അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുകയാണ്. എന്നെ അങ്ങ് കണ്ടപ്പോൾ അതാ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലമ്മാ ഖാല അൽ ഹബീബ്, എന്നെ സ്നേഹിച്ച റബ്ബ് പറഞ്ഞില്ലേ ഞാൻ അവന്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞില്ലേ, അതോടുകൂടെ ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും എന്റെ എല്ലാം റബ്ബിലേക്ക് തിരിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് കണ്ണങ്ങി ചിമ്മി അദ്ദേഹം അതോടുകൂടെ അങ്ങ് മരണപ്പെട്ടു. സുഹൃത്തുക്കളെ, ഒരു പക്ഷേ നമ്മെ ഉദ്രവിക്കുന്നവനാണെങ്കിലും നമ്മെ ശല്യം ചെയ്യുന്നവനാണെങ്കിലും ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കുന്നവനായി കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെത്ര മോശമാണെന്ന് കണ്ടാലും നമ്മൾ നമ്മളാണ് മോശക്കാരെന്ന ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അവിടെയാണ് മഹാന്മാരുടെ വിജയം. ഏത് മനുഷ്യനെ കണ്ടാലും എന്നെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവൻ അവനായിരിക്കുമെന്ന് ചിന്തിക്കണം. ഞാനൊരു നല്ലവനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചെറിയണം. ഇവിടെയാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. മോനെ, ഒരു മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്യുന്നത് കണ്ടാലും നീ അവനെ നിസ്സാരപ്പെടുത്തണ്ട, നിന്ദിക്കണ്ട, ഇൻസൾട്ട് ആക്കണ്ട. ഒരു പക്ഷേ അവനെ അള്ളാഹു നന്നാക്കുകയും നിന്നെ തിരിച്ചു ദുഷിപ്പിക്കുകയും അള്ളാഹു ചെയ്താലോ ഒരാളെയും നീ നിന്ദിക്കണ്ട. സുഹൃത്തുക്കളെ, ഇതുകൊണ്ടല്ലേ മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു എല്ലാരെക്കുറിച്ചും നല്ലതേ ചിന്തിക്കാറുള്ളൂ, അവൻ എന്നെക്കാൾ നല്ലവനെന്ന് മാത്രമേ ആലോചിക്കാറുള്ളൂ. ഒരു ദിവസം ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോ ടൈഗ്രീസ് നദിയുടെ തീരത്ത് വെച്ച് ഒരു മനുഷ്യൻ കുപ്പിയിൽ എടുത്തിങ്ങനെ മോന്തിക്കുടിക്കുന്നത് കാണുന്നു. ഒരു പെണ്ണിനെ സമീപത്തിരുത്തിയതും കാണുന്നു. എല്ലാവരും എന്നെക്കാൾ നല്ലവര് തന്നെ, പക്ഷേ ഇവൻ കള്ളു കുടിക്കുകയാണല്ലോ, ഇവനൊരു പെണ്ണിന്റെ കൂടെ ഇരിക്കുകയാണല്ലോ എന്ന് മഹാനവറുകളെ മനസ്സിലങ്ങ് തോന്നിപ്പോയി. ആ തോന്നൽ കഴിയുമ്പോൾ പെട്ടെന്ന് ആ പുഴയിൽ ഒരു ബോട്ടങ്ങ് മറിഞ്ഞു. ഏഴാളുകൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. ഈ കുപ്പിയുമായി ഇരിക്കുന്ന മനുഷ്യൻ കുപ്പായം പെട്ടെന്ന് പറിച്ചങ്ങ് വലിച്ചെറിഞ്ഞു. ആ വെള്ളത്തിലേക്ക് ചാടിയിട്ട് കൈകൊണ്ട് രണ്ടാളെ പിടിച്ച് കരക്കിട്ടു, കാലുകൊണ്ട് രണ്ടാളെ തട്ടി വെള്ളത്തിൽ നിന്ന് കരക്കിട്ടു. രണ്ടുപേരെ അദ്ദേഹത്തിൻ അതാ മുങ്ങി നശിക്കുന്നവരുടെ കുപ്പായം കടിച്ചോ മറ്റോ അദ്ദേഹം കടിച്ചുകൊണ്ട് രണ്ടാളെ കരക്കിട്ടു. സുബ്ഹാനല്ലാഹ് ആറാളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം കയറി ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, യാ ഹസൻ,
ഓ ഹസൻ, നീ ഒന്ന് രക്ഷപ്പെടുത്തു, ഒരാളല്ലേ ബാക്കിയുള്ളൂ, അയാളെ നീ ഒന്ന് രക്ഷപ്പെടുത്തു. ഞാൻ നിന്നെ പരിശോധിക്കാൻ വേണ്ടിയിരുന്നതാണ് ഇവിടെ. നിന്റെ മനസ്സ് പരിപൂർണമായിട്ടുണ്ടോ, വിജയിച്ചിട്ടുണ്ടോ, പരിശോധിക്കാനിരുന്നതാണിവിടെ. ഇതെന്റെ ഉമ്മയാണ് കേട്ടോ, എന്റെ സമീപത്തിരിക്കുന്ന പെണ്ണ്, അതൊരന്യ പെണ്ണാണെന്ന് നീ തെറ്റിദ്ധരിച്ചില്ലേ. ഇതെന്റെ ഉമ്മയാണ് കേട്ടോ, ഈ കുടിക്കുന്ന കുപ്പിയില്ലേ, അത് പച്ചവെള്ളമാണ് കേട്ടോ. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു ജന്ന ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട്, ഞാൻ വലിയ കഴുത്തിൽ പെട്ടുപോയി, ഞാൻ വലിയ കയത്തിൽ പെട്ടുപോയി, വലിയ കടലിലുള്ള കയത്തിലാണ് പെട്ടത്, ആ കടലിൽ നിന്ന് കയത്തിൽ എന്നെ ഒന്ന് രക്ഷിക്കണം. ആ കയം ഏതാണ്? ഞാനൊരു നല്ലവനെന്ന് ചിന്തിക്കുന്ന കയം, മറ്റുള്ളവർ മോശമാണെന്ന് ചിന്തിക്കുന്ന വല്ലാത്ത ഒരു കുഴിയിൽ ഞാൻ പെട്ടുപോയി, എന്നെ ഒന്ന് നന്നാക്കി തരണേ എന്ന് ഹസനുൽ ബസരി തങ്ങൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ മനസ്സിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. നമ്മുടെ മനസ്സ് ക്ലിയറാണ്. ഏത് തെറ്റിയുന്നവനെ കുറിച്ചും അവൻ ഒരുപക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ എന്നെക്കാൾ നല്ലവനായിരിക്കാം എന്ന് ചിന്തിക്കണം. ഞാനൊരു നല്ലവൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ കഴിയും. അപ്പോഴേ നമ്മൾ അല്ലാഹുവിന്റെ സാലിഹീങ്ങളുടെ വഴിയിൽ കടന്നവരാവുള്ളൂ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുടെ മാസമായി തന്ന ഈ മാസത്തിൽ ക്ഷമിച്ചു പഠിക്കണം, ക്ഷമിച്ചു പഠിക്കണം. നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമ പല വിധത്തിലുണ്ട്. വെറും ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും പകൽ സമയത്ത് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്നതിലും മാറി നിന്നാൽ മാത്രം പോരാ. സഹ്റു സബിരി ക്ഷമയുടെ മാസമാണ്, ക്ഷമ പരിശീലിക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. വസഹ്റുൽ മുവാസാത്, ഈ പരിശുദ്ധ റമദാൻ അത് സഹായത്തിന്റെ മാസമാണ്. നല്ല സഹായങ്ങൾ നൽകണം. പാവപ്പെട്ടവരും അവഗണിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഖൗലും മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യതബഉഹാ അദാ. നല്ല വാക്ക് പറഞ്ഞു വിട്ടേക്കണം. യാചിക്കാൻ വരുന്നവനെ പരിഹസിച്ചു പോകണ്ട, യാചിക്കാൻ വരുന്നവനെ അവഗണിച്ചു പോകണ്ട. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ കാണുമ്പോൾ അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് അവനെ കുറവാക്കാൻ നോക്കണ്ട. ഓ സുഹൃത്തുക്കളെ, ഒരു പാവപ്പെട്ട മുത്തഹല്ലിബ് പള്ളിയിലേക്ക് കയറി വന്നു. ആ പാവപ്പെട്ട മുത്തഹല്ലിബ് ഒരു പക്ഷേ ഒരു സുന്നത്തെടുത്തില്ല, അല്ലെങ്കിൽ ഒരു ചെയ്ത കല്ലൊരു തെറ്റ് വന്നുപോയി, അല്ലെങ്കിൽ ഒരു ദുആ നടത്തിയപ്പോൾ അതിൽ തെറ്റ് വന്നുപോയി. അപ്പോഴേക്ക് എന്ത് മുസ്ലിയാര നിങ്ങൾ എന്ന് ചോദ്യം ചെയ്യുന്ന അഹങ്കാരിയാകണ്ട. മറിച്ച് ആ പാവപ്പെട്ട മുത്തഹല്ലിബിന്റെ അടുക്കൽ തെറ്റ് വന്നെങ്കിൽ അവനെ സ്വകാര്യം വിളിച്ചിട്ട്, മോനെ അവിടെ ഇങ്ങനെയാ ദുആ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ലാതെ ഒരു മുത്തഹല്ലിബിനെ നിസ്സാരപ്പെടുത്തി പോകണ്ട. യാചിക്കാൻ വരുന്നവൻ എത്ര താഴ്ന്നവനായി നിനക്ക് തോന്നിയാലും ഒരു പക്ഷേ നിന്നെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനാകാം. നല്ല ചിന്ത വേണം. സഹായിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി, സഹായിക്കേണ്ട വിഷയങ്ങൾക്കൊക്കെ സഹായിക്കണം. അതിലേറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് കുടുംബങ്ങളെയാണ്. നീ നന്നായി നല്ല ഭക്ഷണമുണ്ടാക്കി കഴിക്കുകയാണ്, നീ നല്ല നല്ല വസ്ത്രം എത്ര ഉണ്ടായിട്ടും പിന്നെയും പോരാ, നീ പെരുന്നാക്ക് നല്ല നല്ല വസ്ത്രം നിനക്കും കുട്ടികൾക്കും ജോഡി കണക്കിന് എടുക്കുകയാണ്. അതേസമയത്ത് നിന്റെ കുടുംബത്തിൽ വസ്ത്രമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവനുണ്ടോ? നല്ല ഭക്ഷണത്തിന് വഴിയില്ലാത്തവനുണ്ടോ? ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. അത്തരം ഒരു വ്യക്തിയാണെങ്കിൽ അതാരോടും പറയാനല്ല, ആരും അറിയാനല്ല. പിന്നീട് ഞാനാണ് അവന്റെ വീട്ടിലേക്ക് റമദാനിൽ അരിയെടുത്തു കൊടുത്തതെന്ന് പിന്നെ പറയാനല്ല, ഞാനാണ് പെരുന്നാളിന് തുണി വാങ്ങിച്ചു കൊടുത്തതെന്ന് പിന്നെ പറയാനല്ല. സ്വർഗത്തിൽ ഭക്ഷണം ലഭിക്കാൻ പടച്ചവന്റെ മുമ്പിൽ വസ്ത്രം ലഭിക്കാൻ വേറെ ഒരു ലക്ഷ്യവുമില്ലാതെ
നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നീ ഒരു ചാക്ക് അരി വാങ്ങി കൊടുത്തേക്കുവോ, ആ അരി കൊടുത്തേച്ചത് നീയാണെന്ന് ആ വീട്ടുകാരൻ അറിയേണ്ടതില്ല, നിന്റെ കുടുംബക്കാരൻ അറിയേണ്ടതില്ല, അറിയിക്കേണ്ടതുമില്ല. അറിയേണ്ടവൻ ഒന്ന ഒരുവനാണ്, അവൻ അല്ലാഹുവാണ്. അവനതറിഞ്ഞിട്ടുണ്ട്. നിനക്ക് ദുന്യാവ് തരേണ്ടവനും തരുന്നവനും അല്ലാഹുവാണ്. ഈ കുടുംബക്കാരനായ പാവപ്പെട്ടവന് നിനക്കൊന്നും തരാൻ കഴിയില്ല. തരാൻ കഴിയുന്ന രാജാവ് അതറിഞ്ഞിട്ടുണ്ട്. നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നീ ഒരു ചാക്കരി വാങ്ങി റമദാനിൽ കൊടുത്തേച്ച വിവരം അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. വസ്ത്രം കൊടുത്തേച്ചത് അറിഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ അറിയേണ്ടതില്ല. നിലക്കുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയോ? ഷഹ്റുൽ മുവാസാത്ത് പരസ്പര സഹായത്തിന്റെ മാസമാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, വരുന്ന വെള്ളിയാഴ്ച റിലീഫ് ഡേ ആണ്. എസ് വൈ എസിന്റെ കീഴിൽ എല്ലാ മഹല്ലത്തുകളിലും പള്ളികളിലും പരിസരങ്ങളിലും ഒക്കെ പിരിവ് നടക്കും. ആർക്ക്? എസ് വൈ എസിന്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് ആ രോഗികളെ പേരറിയില്ല, അവരുടെ വിഷയമറിയില്ല. ഏതെല്ലോ നാട്ടിലുള്ള ഏതെല്ലോ പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ കൊടുക്കുന്നവർക്കും അറിയില്ല. അവർ കൊടുക്കുന്നത് ഏത് പാവപ്പെട്ടവനാണ് ലഭിക്കുന്നതെന്ന് അറിയില്ല. അള്ളാഹു അറിയുന്നുണ്ട്. ആ നിലക്ക് നല്ല സഹായം. ഞാൻ പ്രത്യേകിച്ച് എസ് ഒ എസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും എസ് എസ് എഫിന്റെ ഒക്കെ പ്രവർത്തകന്മാരോട് പറയാണ്, സംഘടിപ്പിക്കുന്നതിൽ നമ്മൾ പിന്നിലായി പോകരുത്, കൊടുക്കുന്നതിൽ പിന്നിലായി പോകരുത്. ഷഹ്റുൽ മുവാസാത്ത്, ഇത് സഹായം, പരസ്പര സഹായത്തിന്റെ മാസമാണ്. പരസ്പര സഹായം. ചിലർ സാമ്പത്തികമായ ശേഷിയുള്ളവർ സമ്പത്ത് കൊണ്ട് സഹായിക്കണം, അറിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അറിവ് കൊണ്ട് സഹായിക്കണം. മുസ്ലിംമാര് വശട്ടി അലേ ഉറുദി പറയൂ, വശട്ടി അലേ വേദം പറയൂ, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവർക്ക് അള്ളാഹു കൊടുത്ത അറിവ് അവർ വിതരണം ചെയ്യണം. അത് സഹായമാണ്, വലിയ സഹായമാണ്, ഏറ്റവും വലിയ സഹായമാണ് ഷഹ്റുൽ മുവാസാത്ത്. സഹായം മുതഹല്ലിമീങ്ങൾ പള്ളികളിലൊക്കെ പോയി ഉറുദി പറയണം. എല്ലാവരും എഴുന്നേറ്റ് ഒരു ദിക്ര് കേൾക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഞാൻ മുതഅല്ലിമായിരുന്ന കാലത്ത് എനിക്ക് ഉറുദി പറയാൻ ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ ജുമാക്ക് ശേഷം മുതഅല്ലിമീങ്ങൾ ഉറുദി പറയുമ്പോൾ കൂടുതൽ ആളിരിക്കുന്ന പള്ളി ഏതാണ്? ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയോട് ചോദിച്ചു. ഞാനന്ന് ചിയൂരിൽ പഠിക്കുകയാണ്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, കക്കട്ടിനടുത്ത് അരൂർ പള്ളിയിലാണ്. ഞാൻ അവിടേക്ക് നടന്നുപോയി. ചിയൂരിൽ നിന്ന് ഫുള്ളായിട്ട് നടന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവില്ല, അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. നടന്നുപോയി വെള്ളിയാഴ്ച ഉറുദി പറയാൻ. അവിടെ നിന്ന് ഉറുദി പറഞ്ഞു. അതുപോലെ പല സ്ഥലത്തും പോയി ഉറുദി പറഞ്ഞിട്ടുണ്ട്. ചെറുമോത്ത് പോയിട്ട് ഉറുദി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഉറുദി പറഞ്ഞു. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഉറുദി പഠിക്കുന്ന സമയത്ത് ഞാൻ വയനാട്ടിൽ പോയി. ആദ്യമായിട്ട് വയനാട്ടിൽ പോയതാ. ആദ്യമായിട്ട് വയനാട്ടിൽ പോകുമ്പോൾ സാധാരണ തമാശക്ക് പറയാറുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ വലിയ ജോറുണ്ടാവും, ഇങ്ങോട്ട് വരുമ്പോൾ ക്ഷീണിക്കാറ്. അങ്ങനെ വയനാട്ടിൽ ആദ്യമായിട്ട് പോയതാ. സുബ്ഹാനല്ലാഹ്, കോരിച്ചെരിയുന്ന മഴയത്ത് തീർത്തും നനഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ചയാണ് പിറ്റേ ദിവസം. വെള്ളിയാഴ്ച രാവിലെ എന്നെ പോയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദെർസിലെ പഠനം മുടങ്ങിപ്പോകാതിരിക്കാനാ. വെള്ളിയാഴ്ച എല്ലാ ദിവസം പോയാൽ ദെർസ് ക്ലാസ് മുടങ്ങിപ്പോകും. മുതഅല്ലിമീങ്ങൾ ഒരൊറ്റ ക്ലാസ്സും മുടക്കാൻ പാടില്ല, ക്ലാസ് മുടക്കാൻ പാടില്ല. അപ്പൊ രാവിലെ വെള്ളിയാഴ്ച രാവിലെയാണ് പിറ്റേ ദിവസം, വ്യാഴാഴ്ച രാത്രിയാണ് പോയത്. അവിടെ എൻ്റെ കൂറുകാരനായ വയനാട്ടിലെ വേറൊരു മുതഅല്ലിമിൻ്റെ വീട്ടിൽ പോയി അവിടെ താമസിച്ച്. പോയതെന്തിനാ? വെറുതെ പോയതല്ല, വയനാട് കാണാൻ പോയതുമല്ല. പുരയിലെ ഉമ്മാക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കിട്ടണം. ആ പെൺകുട്ടിയെ ജോലിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി പോയതാ.
അങ്ങനെ എന്റെ കൂടെയുള്ള ആള് നമുക്ക് പോയാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ സഹായത്തിന് വീട്ടിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അയ്യാ അവസ്ഥനാ പോയത്. അങ്ങനെ പിറ്റേ ദിവസം ഒരു സ്ഥലത്ത് പോയി, പഴഞ്ചനയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ചെന്നു, അവിടെ വെള്ളിയാഴ്ചയാണ്. അപ്പൊ അവിടുത്തെ ഉസ്താദുണ്ട്, നമ്മുടെ കടവത്തൂറുള്ള മുസ്ലിയാർ, അദ്ദേഹമാണ് അന്നത്തെ അവിടുത്തെ ഖതീബ്. അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം അവിടുത്തെ ഖതീബാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വെള്ളിയാഴ്ചയാണ്, ഞാനൊരു ഉറുതി പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ജുമാന്റെ ശേഷം ഒരു ഉറുതി പറഞ്ഞോട്ടെ. മൂപ്പര് പറഞ്ഞു, വെള്ളിയാഴ്ച ഉറുതി പറഞ്ഞാൽ ജുമാന്റെ ശേഷം ഒറ്റ കുട്ടി ഇരിക്കൂല, നിങ്ങൾക്ക് പറയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ജുമാന്റെ മുമ്പ് പറയില്ല ഇവിടുത്തെ പതിവ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയൂല, കാരണം ഞാൻ മുമ്പ് ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, കാന്തപുര ഉസ്താദിന്റെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ജുമാക്ക് മുമ്പ് പ്രസംഗിക്കുന്നത് നല്ലതല്ല, അത് പാടില്ലാത്തതാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശേഷം പറയുന്നതിന് എനിക്ക് ഉറക്കമൊന്നുമില്ല, പക്ഷെ ആളുകൾ ഇരിക്കൂല. അപ്പൊ ഞാൻ ജുമാ ഞാൻ പറഞ്ഞു, ആളുകൾ ഇരിക്കുന്നിരുന്നോട്ടെ, ഞാൻ ശേഷം പറയാം. അങ്ങനെ ജുമാ കഴിഞ്ഞ ഉടനെ തന്നെ, ജുമാ കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, 5 പൈസ എനിക്ക് തരണ്ട, ഞാനൊരു കുറച്ചു നേരം സംസാരിക്കും. ഇവിടുത്തെ ഖതീബ് പറഞ്ഞിരിക്കുന്നു, ജുമാന്റെ ശേഷം ഉറുതി പറഞ്ഞു ഞങ്ങൾ ആരും ഇരിക്കൂല, നിങ്ങൾ എല്ലാവരും ഇരിക്കണോ പറഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞു, അതാണ് ഒറ്റ കൂട്ടി പോയില്ല, എല്ലാവരും അവിടെ ഇരുന്നു. ഇത് സാധാരണ ആരും അറിയാത്തതാണല്ലോ. അപ്പൊ എല്ലാവരും അവിടെ ഇരുന്ന് ഞാൻ കുറെ സമയം ഉറുതി പറഞ്ഞു. അപ്പൊ ആരോ ഒരാള് എന്നോട് പറഞ്ഞു, ഭക്ഷണം എന്റെ കൂടെ വന്ന് കഴിക്കണോ എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു, വയനാട്ടിൽ പോയ വായിലാളിലും ചോറാണെന്ന് സാധാരണ പറയുന്നത്, ചോറ് ഏതായാലും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് പൈസ കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് ജനങ്ങളെ ഉപദേശിച്ച് പരിചയിക്കണം, അത് പരിചയിക്കാൻ മുതഅല്ലിമീങ്ങൾ റമദാനിൽ ഉറുതി പറയണം. പൈസക്ക് വേണ്ടിയല്ല, മറിച്ച് ഇൽമ് പ്രചരിപ്പിക്കാനുള്ള പ്രാക്ടീസ് നേടാൻ വേണ്ടി മുതഅല്ലിമീങ്ങൾ പള്ളികളിലൊക്കെ പോയിട്ട് ഉറുതി പറയണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നാട്ടുകാരായ നമ്മളെന്ത് വേണം? സുബ്ഹാനല്ലാഹ്. മൊയ്ലിയാർ എഴുന്നേറ്റുന്ന ഉടനെ തന്നെ ആയി അല്ലദീനാമനു കുത്തിബലൈക്കും സിയാമു, ഇത് 65 കൊല്ലായി കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇത് തന്നെ മൊയ്ലിയാരും പറയുന്നത് വിചാരിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകരുത്. ആ കുട്ടി എന്ത് പറഞ്ഞാലും നമ്മളവിടെ ഇരുന്നു കൊടുക്കണം. ഇരുന്നു കൊടുക്കുന്ന ആ കുട്ടിയെ പ്രസംഗിപ്പിച്ച് പഠിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു സഹായമാണ്. ആ കുട്ടി എന്ത് പറഞ്ഞാലും നിരക്കേടില്ല, നമ്മളവിടെ ഇരുന്നു കൊടുക്കണം. വലിയ തിരക്കില്ലാത്തവർ അവിടെ ഇരുന്നു കൊടുക്കണം, ഇൽമിന്റെ സദസ്സിൽ ഇരുന്നു കൊടുക്കണം. അത് ഇരുന്ന് നമ്മൾ അവന് പ്രചോദനം നൽകണം. അവനൊരു ഖാലല്ലാഹു അസ്സ വജൽ പറഞ്ഞ ഉറക്ക സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു, നമുക്ക് ദിക്രിയില്ല കൂലിയും കിട്ടി, ഈ കുട്ടിക്ക് പ്രചോദനം നൽകിയ കൂലിയും കിട്ടി. അങ്ങനെ മുതഅല്ലിമീങ്ങളെ നമ്മളൊക്കെ മുതഅല്ലിമീങ്ങളെ അങ്ങോട്ട് സഹായിക്കണം. അങ്ങനെ സഹുറുൽ മുവാസാത്ത്, എല്ലാവരും പരസ്പരം സഹായിക്കേണ്ട മാസമാണ് റമദാൻ. സഹുറുൽ മുവാസാത്ത് സഹായത്തിന്റെ മാസമാണ് റമദാൻ. വസഹുറുൻ യുസാദു ഫീഹി ഫീ റിസ്ഖിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണത്തിൽ വർദ്ധനവ് ലഭിക്കുന്ന മാസമാണ്. അതേ ഇല്ലാത്തവന് പല വകുപ്പും കിട്ടുകയാണ്. അറിയാമല്ലോ, നോമ്പെടുക്കാൻ ഒരു നിലക്കും കഴിവില്ലാത്ത, പ്രായാധിക്യം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്തവൻ, എനിക്കിനി നോമ്പെടുക്കാൻ കഴിയില്ലെന്ന് നിരാശ തോന്നുന്ന രോഗി, ആ രോഗി ഒരു നോമ്പിന് പകരം ഒരു മുദ്ദ് അരി കൊടുക്കണമല്ലോ. അങ്ങനെ 30 നോമ്പാണെങ്കിൽ ആ 30 നോമ്പിന് നമ്മൾ മുദ്ദ് കൊടുക്കണം, ഒരു മുദ്ദ് അരി കൊടുക്കണം. ആ ഒരു മുദ്ദ് അരി ഒരു പാവപ്പെട്ടവന് ഒരു മുദ്ദ് അരി, അല്ലെങ്കിൽ 2 മുദ്ദ് അരി, അല്ലെങ്കിൽ 3 മുദ്ദ് അരി, അങ്ങനെ ഒരു നോമ്പിൻ്റേതൊരാൾക്ക്, അല്ലെങ്കിൽ 2 നോമ്പിൻ്റേതൊരാൾക്ക്, അല്ലെങ്കിൽ 3-ഓ 4-ഓ ഒരാൾക്ക്. നേരെ പകുതിയായി പോകരുത്. ഒരാൾക്ക് നമ്മൾ കൊടുത്തത് 1.5 നോമ്പിൻ്റെ മുദ്ദാണെങ്കിൽ, അല്ല 1.5 മുദ്ദാണെങ്കിൽ അത് പകുതിയായി പോയി, അര കണക്കിപ്പെടുത്തൂല. ഇപ്പൊ കൊടുക്കുമ്പോഴെങ്ങനെ കൊടുക്കണം? ആ കൊടുക്കുന്ന മുദ്ദ് കൊടുക്കുന്നത് 1, 1, 2, 3 ആ നിലക്കായിരിക്കണം കൊടുക്കുന്നത്. അങ്ങനെ പാവപ്പെട്ടവർക്ക് അരി കിട്ടാനുള്ളൊരു വകുപ്പ് പരിശുദ്ധ റമദാനിലുണ്ട്. ഇതുപോലെ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ നോമ്പ് വല്ലതും കഥായി പോയി, ഈ റമദാനിന് മുമ്പ് നമ്മൾ നോറ്റി വീട്ടിട്ടില്ല, അതിന് നമുക്ക് സൗകര്യം കിട്ടിയിരുന്നു, പക്ഷേ പിന്നെ പിന്നെ എന്ന് പറഞ്ഞു പറഞ്ഞ് റമദാനായി പോയി. എന്നാൽ ആ കഴിഞ്ഞ റമദാനിലെ നോമ്പ് കഥാ വീട്ടുന്നതിൻ്റെ പുറമേ 1 കൊല്ലം താമസിപ്പിച്ച വകയിൽ നമ്മളൊരു മുദ്ദ് അരി കൊടുക്കേണ്ടതുണ്ട്. അതും പാവപ്പെട്ടവർക്ക് ലഭിക്കുന്ന മാസമാണല്ലോ. ഇനി സുഹൃത്തുക്കളെ, അങ്ങനെ നീ കുറെ കൊല്ലം നോമ്പ് കഥാക്കിയിട്ട് എത്രയോ കൊല്ലമായി നീ കഥാ വീട്ടാതെയുണ്ടെങ്കിൽ ഓരോ കൊല്ലത്തിനും പിഴ പോലെ
കഫാറത്തായി മുദ്ദുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് കൊറേ കൊല്ലത്തത് കൊടുക്കാനുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ലോഡ് അരി തന്നെ ഇറക്കേണ്ടി വന്നേക്കും. നീ തൗബ ചെയ്ത് നന്നാകണമെന്ന് ചിന്തിക്കുമ്പോ, അതുകൊണ്ട് റമദാനിലെ നോമ്പ് ഖളാ ആക്കാതെ തന്നെ നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അഥവാ ഖളാ ഉണ്ടെങ്കിലോ കഴിയുന്നതും പരമാവധി നേരത്തെ തന്നെ ഖളാ വീട്ടാൻ ശ്രമിക്കണം. ഇനിയോ നോമ്പങ്ങ് കഴിഞ്ഞ് പെരുന്നാളാകുമ്പോ അപ്പോഴും ജനങ്ങൾക്ക് ഭക്ഷണത്തിന് അരി കിട്ടുകയാണ്. അതിൻ്റെ പുറമേ സാധുക്കൾക്ക് ധാരാളം സദഖകൾ ലഭിക്കുകയാണ്. ആകയാൽ മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണത്തിൽ വർദ്ധനവ് ലഭിക്കുന്ന മാസമാണ് റമദാൻ. അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ സംബന്ധിച്ച് പറയാൻ, മം ഫത്തറ സായിമൻ, ഒരു നോമ്പുകാരന്റെ നോമ്പ്, ഒരാൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറപ്പിച്ചാൽ, കാന മഗ്ഫിറത്തൽ ലിദുനൂബിഹി, അതാ മനുഷ്യന്റെ പാപം പൊറുക്കുന്ന വിഷയമായി കഴിഞ്ഞു. വഇതഖ റഖബത് വഅതഖ റഖബതഹു മിനന്നാർ, അവന്റെ ശരീരത്തെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും അത് കാരണമായി. അപ്പൊ നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ളൊരു വഴിയാണ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നത്. നോമ്പുകാരെ നോമ്പ് ഉറപ്പിക്കുക, നോമ്പുകാരെ നോമ്പ് ഉറപ്പിക്കുമ്പോൾ നോമ്പില്ലാത്തവരെ അതിൽ പങ്കെടുപ്പിക്കാവോ എന്ന് ഇന്നാളൊരാൾ ഒരു സംശയം ചോദിച്ചതാ. അത് നോമ്പ് തുറപ്പിക്കുന്നതിലല്ല, സൽക്കാരത്തിൽ പങ്കു ചേർക്കുകയാണ്. സൽക്കാരത്തിൽ ചിലപ്പോൾ നോമ്പില്ലാത്തവരെയും പങ്കു ചേർക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തുവേണ്ടി വരുമെന്നറിയോ, നോമ്പ് തുറക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഭാര്യനോട് തന്നെ പുറത്തു പോകണം, ഇതിഞ്ഞ് കഴിക്കാൻ പാടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഭാര്യയ്ക്ക് ചിലപ്പോൾ നോമ്പ് വെക്കൽ പാടുണ്ടാവില്ല, ഭാര്യയ്ക്ക് നോമ്പ് ഹറാമായിരിക്കും ചിലപ്പോൾ, ചിലപ്പോൾ മകൾക്ക് നോമ്പ് ഹറാമായിരിക്കും. അപ്പൊ ഈ നോമ്പ് തുറക്കാനുണ്ടാക്കിയ ഭക്ഷണം നീ കഴിക്കാൻ പാടില്ല എന്ന് ഭാര്യനോട് പറയേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുന്നത് നോമ്പുള്ളവരെയാണ്. ഇനി അല്ലാത്ത ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്, അവരെ നോമ്പ് കുറിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, നേരത്തെ ആരോ ഒന്ന് പറഞ്ഞ് നാളെ പാറക്കടവിലും തൂക്കുന്നിലും അതുപോലെ ചെറുമോത്തും നമ്മുടെ ചെറിയ കുട്ടികൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുക്കുന്ന ദിവസമാണ്. അള്ളാഹു തന്റെ തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ റമദാനിൽ വന്നത് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ പിഞ്ചു കുട്ടികൾക്ക് ഫാത്തിഹ ഓതി തുടങ്ങി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നാദാപുരത്ത് ചെന്നു, അതുപോലെ വടകരയിലും പെരിങ്ങത്തൂരിലും ഇന്ന് തുടങ്ങി കൊടുത്തു. രണ്ടു ദിവസം മുമ്പ് കുറ്റിയാടിയിലും മേരാമ്പ്രയിലും മേപ്പയൂരിലും തുടങ്ങി കൊടുത്തു. നാളെ നമുക്ക് മൂന്ന് സ്കൂളിൽ തുടങ്ങാനുണ്ട്. ചെറിയ മക്കൾ വരും, ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ വന്ന് അവർക്ക് ഫാത്തിഹ ഓതി കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ചിലപ്പോൾ മുട്ടായി കൊടുക്കും, ചിലപ്പോൾ ലഡു കൊടുക്കും, ചിലപ്പോൾ പായസം കൊടുക്കും, ചിലപ്പോൾ ചായ കൊടുക്കും. ഹേ റമദാനിൽ ഇത് കൊടുക്കാൻ പാടുണ്ടോ എന്നൊന്നും ആരും മസാല ചോദിച്ചേക്കരുത്. അത് മസാലയാവില്ല, മസാലയായി പോകും, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ചോദിച്ചേക്കരുത്, കാരണം 7 വയസ്സായ കുട്ടികളോടാണ് നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്ന് പറഞ്ഞത്. 7 വയസ്സിന്റെ ചോടയുള്ള കുട്ടികളോട് നോമ്പ് വെക്കാൻ വേണ്ടി കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. 7 വയസ്സായ കുട്ടിയോട് നോമ്പ് വെക്കാൻ കൽപ്പിക്കൽ നിർബന്ധമാണ്, ഏതുപോലെ നിസ്കരിക്കാൻ കൽപ്പിക്കൽ നിർബന്ധമായതുപോലെ. പക്ഷേ അവിടെ ഫത്വഹുൽ മുഈനിൽ പറഞ്ഞു, കസൗമിൻ അതാഖഹു, നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ നിസ്കരിക്കാൻ കൽപ്പിക്കൽ നിർബന്ധമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. നോമ്പ് പറയുമ്പോ പറഞ്ഞ അങ്ങനെയല്ല, കസൗമിൻ അതാഖഹു, കഴിയുന്ന കുട്ടിയോട് കഴിയുമെങ്കിൽ നോമ്പെടുക്കാൻ അവനോട് കൽപ്പിക്കണം, കഴിയാത്ത കുട്ടിയെ നിർബന്ധിക്കാൻ പാടില്ല. കഴിയുന്ന കുട്ടികളോട് നോമ്പെടുക്കാൻ നിർദ്ദേശിക്കണം. അങ്ങനെ 10 വയസ്സായിട്ടും അവർ നോമ്പെടുക്കുന്നില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് അടിച്ച് നിസ്കരിപ്പിക്കണം എന്നതുപോലെ അടിച്ച് നോമ്പെടുപ്പിക്കണം. അങ്ങനെയാണ്. ചില ഉമ്മാരുണ്ട് വല്ലാത്ത സ്നേഹം മക്കളോട്, സ്നേഹം കണ്ട് കടുപ്പായിട്ട് വല്ലാത്ത സ്നേഹം. അതുകൊണ്ട് എന്താണ്, ഏ ഓനൊക്കെ ഉണ്ടാവില്ല, ചില ഈ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടാവും, ഞാൻ നോമ്പെടുക്കും, എന്നെ പൊലച്ചക്ക് വിളിക്കണം, എന്നെ പാതരക്ക് വിളിക്കണം, അത്തായത്തിന് വിളിക്കണം, ഏ എന്നെ കൊണ്ടാവില്ല, നീ എടുക്കരുത്. അങ്ങനെയല്ല ഉമ്മ പറയേണ്ടത്. ഉമ്മ ആ കുട്ടി ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുമ്പോ അത്താഴത്തിന് വിളിച്ച് ഭക്ഷണം കഴിപ്പിച്ച് നോമ്പെടുപ്പിക്കുക, എന്നിട്ടോ ഉച്ചയാകുമ്പോഴേക്ക് തളർന്നുപോയി, എന്നാ നോമ്പ് മുറിച്ചോട്ടെ, അവന് ഉജൂബില്ലല്ലോ, അവൻ മുറിച്ചോട്ടെ അല്ലെങ്കിൽ അവള് മുറിച്ചോട്ടെ, അത് പരിശീലിപ്പിക്കണം. അങ്ങനെ ഉച്ച വരെ ഒരു ദിവസം കൊണ്ടുപോയി, പിറ്റേ ദിവസം അസർ വരെ കൊണ്ടുപോയി, വേറൊരു ദിവസം 5 മണിയായി,
ഒരു ദിവസം 6:30 പക്ഷെ 6 മണിക്ക് മുറിച്ച് ആയിക്കോട്ടെ, അങ്ങനെ പരിചയിക്കട്ടെ. പരിചയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി നിങ്ങളൊക്കെ സൈക്കിളുമ്പോൾ കയറി പഠിച്ചെങ്ങനെയായിരുന്നു? ആദ്യം തന്നെ കയറി ഇങ്ങോട്ട് ഓടിയതാ? കുറെയൊക്കെ വീണിട്ടല്ലേ പഠിച്ചത്? അതുപോലെ തന്നെ നോമ്പെടുത്തും പഠിക്കല്, കുറച്ചൊക്കെ വീണിട്ടാ പഠിക്കല്. അപ്പോ അത് വീണോട്ടെ, ആ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പരിശീലിപ്പിക്കണം. അത് പരിശീലിപ്പിക്കാതെ മക്കളോടുള്ള അതിരറ്റ സ്നേഹം വാത്സല്യം പ്രകടിപ്പിച്ചാൽ ഉമ്മ വരാൻ പോകുന്നത് എന്താണെന്നറിയോ, വരാൻ പോകുന്നത് എന്താണെന്നറിയോ, നീ പ്രായമായി കിടക്കുന്ന സമയത്ത് അവന്റെ ഭാര്യ ഗർഭിണിയായി അവളെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇവൻ നോമ്പെടുത്ത് ശീലിച്ചിട്ടില്ല, വിദേശത്തുനിന്ന് വന്നതാണ്. നീയും കൂടി ചിലപ്പോ ഇവന്റെ ചെലവിലാ കഴിയുന്നത്. അപ്പ നിനക്ക് നോമ്പാണ്, കുട്ടിക്കാലത്ത് അവനെ നീ പരിശീലിപ്പിച്ചിട്ടില്ല, അക്കാരണത്താൽ നോമ്പും നോറ്റിട്ട് സ്വന്തം മക്കൾക്ക് ചോറ് വെച്ച് കൊടുക്കേണ്ട ഗതികേട്, സ്വന്തം മക്കൾക്ക് പത്തിരി ചുട്ട് കൊടുക്കേണ്ട ഗതികേട്, കറി വെച്ച് കൊടുക്കേണ്ട ഗതികേടുള്ള ഒരുപാട് ഉമ്മമാരില്ലേ. കുട്ടിക്കാലത്ത് വാത്സല്യം കൂട്ടിയിട്ട് മക്കളെ ശീലിപ്പാക്കാത്തതിന്റെ ഗതികേട് പിന്നെ സഹിക്കേണ്ടി വരികയാണ് കേട്ടോ. അപ്പൊ കുട്ടികളെ ശീലിപ്പിക്കണം. പക്ഷെ അതിന്റെ പ്രായം പറഞ്ഞത് 7 വയസ്സാണ്. നമ്മളെ നഴ്സറിയിൽ വരുന്ന കുട്ടികള് നവറത്തുൽ ഖുർആനിലേക്ക് വരുന്നെങ്കിൽ 3 വയസ്സാ, നഴ്സറിയിൽ വരുന്ന കുട്ടികൾ 4 വയസ്സാ. അവരോട് നോമ്പ് വെക്കാൻ വേണ്ടി കൽപ്പിക്കാനും ആയിട്ടില്ല, നോമ്പ് നോൽപ്പിക്കാനും ആയിട്ടില്ല. അപ്പൊ അവർക്ക് ലഡുവും കൊടുക്കണം, മുട്ടായും കൊടുക്കണം, പായസം കൊടുത്താലും ഒരു കുഴപ്പമില്ല. നമ്മള് കടുപ്പം കൂടിപ്പോകരുത്. ഒത്ത കടുപ്പം മാത്രമേ പറ്റുള്ളൂ. എവിടെയും ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, അത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മളോട് തിന്നു പോകരുത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തിന്നു പോകരുത് നീ, അവനെ മനഃപൂർവ്വം ആരും തിന്നൂല. മറന്നിട്ട് ആ നോമ്പ് മുറിയേയില്ല. മസ്കല പഠിച്ചിട്ട് ആരും മറന്നു തിന്നണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒരാൾ മറന്നിട്ട് റമദാനിൽ എന്തെങ്കിലും തിന്നുപോയാ അവിടെ നോമ്പ് മുറിയൂല. മറന്നിട്ട് തന്നെ മറന്നു കളഞ്ഞിട്ടല്ല, മറന്നു പോയിട്ടൊക്കെ തിന്നു. അങ്ങനെ തിന്നാൽ നോമ്പ് മുറിയൂല എന്നാണ് നിയമം. പക്ഷേ അങ്ങനെ മറക്കുന്നവരാകരുത് നമ്മള്. അതുകൊണ്ട് നമ്മൾ തിന്നു പോകരുത്, നമ്മൾ കുടിച്ചു പോകരുത്. ചെറിയ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഉമ്മാര് ഏ നോമ്പല്ലേ, നോമ്പിന് കുട്ടിയൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല, അങ്ങനെ തീരുമാനിക്കരുത്. ചെറിയ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കഴിയാത്ത മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ കടപ്പാടാണ്. കടപ്പാട് വീട്ടിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ എല്ലാ സ്ഥലത്തും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വകാന ലഹു മിസ്ല അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഇ. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം ഒരൽപ്പവും കുറയാതെ നോമ്പ് തുറപ്പിച്ചവരും അല്ലാഹ് കൊടുക്കുകയാണ്. നമ്മളൊരു നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറപ്പിച്ചവന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം, നോമ്പ് നോറ്റവന്റെ പ്രതിഫലത്തിന് കുറവ് വരാതെ അവന്റെ നോമ്പിന്റെ അതേ പ്രതിഫലം ഇവന് റബ്ബ് കൊടുക്കുകയാണ്. അപ്പൊ നോമ്പ് തുറപ്പിക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെ സിറാജുൽ ഹുദയിൽ കുറ്റ്യാടിയിൽ വന്നാൽ വൈകുന്നേരം ബിരിയാണി വെച്ചിങ്ങനെ കൊടുക്കുന്നുണ്ടാവും. പലരും ചിലപ്പോൾ അങ്ങകലെ നിന്ന് ബംഗാളിൽ നിന്ന് വന്ന് ജോലിയെടുക്കുന്ന തൊഴിലാളികളായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ അതായതോ സ്ഥലത്ത് പോയി വയനാട്ടിലേക്ക് പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയവരായിരിക്കും. അല്ലെങ്കിൽ ടൗണിൽ തൊഴിലെടുക്കുന്ന അന്യ നാട്ടുകാരായിരിക്കും. അങ്ങനെയുള്ള പാവപ്പെട്ടവരും അത് ചിലപ്പോൾ പാവപ്പെട്ടവരല്ലെങ്കിലും അപ്പോൾ നോമ്പ് തുറ കിട്ടിയാൽ വളരെ സന്തോഷം തോന്നുന്ന നോമ്പുകാരായ മോമിനീങ്ങളും ആരാകട്ടെ, അവർക്ക് നോമ്പ് തുറ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സ്വഭാവം പല സ്ഥലങ്ങളിലുമുണ്ട്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി നോമ്പ് തുറക്കു വേണ്ടി തന്നെ സഹായം നൽകുന്നവരുണ്ട്. റബ്ബേ അവർക്കും ഞങ്ങൾക്കുമൊക്കെ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകണേ അല്ലാഹ്. നമ്മുടെ റസീവർമാരുടെ കൈവശത്തിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി തന്നെ സംഖ്യ കൊടുത്തേക്കുന്നവരുണ്ട്. അതുപോലെ വിളിച്ചു പറയുന്നവരുണ്ട്. ഈ അടുത്ത് ഖത്തറിൽ നിന്നൊരാൾ വിളിച്ചു, കുറേ ദിവസം മുമ്പ്, റമദാനിന് മുമ്പ് വിളിച്ചു. തൃശൂർ ജില്ലക്കാരനാണ് അദ്ദേഹത്തിന്. അവിടെ ബിസിനസ്സാണ്, പലപ്പോഴും സഹായം നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കട പൂട്ടിപ്പോയി, വലിയ വിഷമമായി. വിളിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാ, പല സ്ഥലങ്ങളിൽ നിന്നും ദുആ ചെയ്തു. ആ കട രണ്ടാമതും തുറന്നപ്പോ
അദ്ദേഹം വിളിച്ചു പറഞ്ഞു, 17-ാം രാവിനും 27-ാം രാവിനും സിറാജുൽ ഹുദയിലെ നോമ്പുതുറ എന്റെ വകയിൽ തരും എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ദീന്, ആ ദീനനുസരിച്ചുള്ള ജീവിതം നമ്മൾ നയിക്കുകയും ദീനനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും വെറുതെ ആകൂല. ഇന്ന് നേരം വെളുത്തതിനു ശേഷം നമ്മോട് പലതിനക്കും എന്ത് വിഷയത്തിലും പരമാവധി സഹായിക്കുന്ന, അതുപോലെ പലപ്പോഴും കൂടെ നടന്ന് പലരോടും സഹായം സംഘടിപ്പിച്ച് തരുന്ന, എന്റെ മനസ്സിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ഹാജി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഈ സദസ്സിൽ അദ്ദേഹം ഉണ്ടാകും. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഒരു ബിസിനസിന്റെ വിഷയത്തിൽ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞ്, നീ അറിയുമല്ലോ അല്ലാ, അദ്ദേഹത്തിന്റെ കട തുറന്ന് നേരത്തെ ഉള്ളതിനേക്കാൾ നല്ല ബിസിനസ്സിന് നീ എളുപ്പം ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് നിന്നോട് താണുകേണി യാചിക്കുകയല്ലാതെ ഞങ്ങൾക്കാർക്കും ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിവില്ലല്ലോ, ഞങ്ങൾ ദുആ ചെയ്യാൻ അർഹരായിട്ടല്ല. ഞങ്ങളെ സദസ്സിൽ ദുആക്ക് ആമീൻ പറയുന്ന ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ ദുആ നീ ഉത്തരം തന്നെങ്കിലോ റബ്ബേ, അദ്ദേഹത്തിന്റെ കടക്കും അതുപോലെ ഏത് വ്യക്തികൾക്ക് അവരുടെ ബിസിനസ്സുകളിൽ, അവരുടെ ജോലികളിൽ, അവരുടെ കൃഷികളിൽ, അവരുടെ ജീവിത രംഗങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടോ നീ ഏറ്റെടുത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം നീ പരിഹരിക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നേരത്തെ വയതീർത്തുന്നു, അതുകൊണ്ട് നീട്ടി പറയുന്നില്ല. ഇന്നലെ കുറച്ച് കവർ കൊടുത്തയച്ചിരുന്നു, എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. ബക്കറ്റ് കൊടുത്തേക്കുമ്പോൾ ബക്കറ്റിൽ നല്ല സംഭാവന കൊടുത്തേക്കണം. നമുക്ക് വലിയ കോടിക്കണക്കിന് റുപ്യ ഇവിടുത്തേക്ക് തന്നെ ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ ഏത് വയതേറ്റാലും ഞാൻ എത്താൻ വൈകിപ്പോന്നൊരു സൂക്കേടുണ്ട്, എല്ലാവരെയും അനുഭവമാണ്. അപ്പൊ ഇവിടുത്തെ പ്രവർത്തകന്മാർ ഒരു ചെറിയ ഹിക്മത്ത് പ്രയോഗിച്ചു, നോമ്പ് തുറക്കൽ ഇവിടുന്ന് ആയിരിക്കണോ എന്ന് പറഞ്ഞു. അങ്ങനെ നോമ്പ് തുറക്കൽ ഇവിടുന്ന് തന്നെ നടത്തിയതുകൊണ്ട് അപ്പോൾ പിന്നെ എന്നാ പിന്നെ ഇവിടെ കുറെ പ്രവർത്തകന്മാരുണ്ടാവും, കസേരൊക്കെ എടുത്തു നോക്കാൻ വന്നവർ, തറാവീഹ് നമുക്ക് ഇവിടെ തന്നെ നിസ്കരിക്കാമെന്ന്. അങ്ങനെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി നമ്മളുടെ ആ താഴെയുള്ള ഹാളിൽ പോയി നിന്ന് നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് ഞാൻ നോക്കിയത്, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ മുന്നിലെ ഭാഗത്ത് ചുമര് കെട്ടിയിട്ട് മേലെ കുറച്ച് സ്ഥലം മാത്രമേ ഒഴിവുള്ളൂ. ആ സ്ഥലം വെള്ളം ഇങ്ങനെ മഴയത്ത് ഉറ്റുന്നതുകൊണ്ട്, ചാറുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ട് ശരിക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. ബേക്കിൽ നോക്കുമ്പോൾ അതും കർട്ടൻ ഇട്ടിട്ടുണ്ട് മഴ പെയ്യാൻ കൊള്ളാതിരിക്കാൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് തറാവീഹ് അങ്ങ് തുടങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, കൊലയാണെങ്കിൽ പൈത്തിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പുറത്തൊക്കെ കർട്ടനൊക്കെ നീക്കാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് വരച്ചവനായി, പലപ്പോഴും അതിൻ്റെ ഉള്ളിലാ ദിക്റ് കേൾക്കാൻ നടത്തല് അല്ലേ, എൻ്റെ ഉള്ളിലല്ല ദിക്റ് കേൾക്കല്, ദിക്റ് എല്ലാം ആളുകൾ ഒരുമിച്ച് കൂടുതൽ അവിടെയാണ്, അവിടുന്ന് ആ ദുആ നടത്തല്. അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തും. ഈ ചൂട് സമയത്തൊക്കെ ആൾക്കാർ എത്രയായിരിക്കും ക്ഷമിച്ചത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അതിനെന്തപ്പോ ഒരു എ സി വെച്ചാൽ എന്താണെന്ന് തോന്നി. അതിന് വലിയൊരു പൈസ ഒന്നും വേണ്ട, ഒന്ന് അതിൻ്റെ ഗ്ലാസ് വെച്ച് ഒന്ന് കൊടുക്കണം, എന്നിട്ട് ആ ഗ്ലാസ്സിന് ചെറിയ ജനലും വേണം, എപ്പോഴും എ സി ഉണ്ടല്ലോ, ഇങ്ങനെ ആൾ കൂടുന്ന സമയത്തല്ലേ ചൂടുണ്ടാവുള്ളൂ, ആ സമയത്ത് എ സി വർക്ക് ചെയ്യാൻ ഒന്നോ രണ്ടോ എ സി വാങ്ങി വെച്ചാൽ മതി. അതുകൊണ്ട് നല്ല നീയത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്ന സമയത്ത് അവിടെ ആ ദിക്കും ദുആക്ക് നടക്കുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ വകയിൽ എ സി വെച്ച് തരും, അല്ലെങ്കിൽ ഒന്ന് ഞാൻ തരും ഒന്ന് ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ നല്ല റാഹത്തുണ്ടാവും. പിന്നെ ഒരു ചെറിയ ഗ്ലാസിൻ്റെ പണിയും ഉണ്ടാവും, അത് നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുത്തേ കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസിൻ്റെ പണിയും അത് നടത്തിയാൽ അത് എപ്പോഴും നല്ല ഫലത്തിലാവും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, എല്ലാവരും നല്ല സംഭാവന കൊടുത്തേക്കണം. വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഞാൻ ആവശ്യം പറഞ്ഞതുകൊണ്ട് അതിനേക്കാളൊക്കെ വലിയ കോടികൾ ഇവിടെ ആവശ്യമുണ്ട്, അതിന് നിങ്ങളെല്ലാം സഹായിക്കണം. അതിന് ഞാൻ ഇവിടെ പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ, അത് പറഞ്ഞാൽ ചെറിയ സംഖ്യ ഓരോരുത്തർ പറഞ്ഞു പോയാൽ പിന്നെ വലിയ സംഖ്യ ചോദിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് പറയാത്തത്. വലിയ സംഖ്യ ആവശ്യമുണ്ട്. അതിന് ഇന്നലെ ഞാൻ ഒരാളോട് പറഞ്ഞു, അദ്ദേഹം ഇന്ന് യാത്ര പോയിരിക്കുകയാണ്, അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ യാത്രയിൽ സന്തോഷം നൽകട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾക്കിവിടെ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്കിവിടെ വനിതാ കോളേജ് നടക്കുന്നുണ്ട്. എന്നോടൊരാൾ, നമ്മുടെ പ്രവർത്തകന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ആ വനിതാ കോളേജ് നമ്മുടെ ഇവിടെ നാട്ടിലില്ലാത്ത അബൂബക്കറാജിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കല്ലൂത്തി അബൂബക്കറാജി, അല്ലാഹു അവർക്കും കുടുംബത്തിനും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.
എന്നോട് പറഞ്ഞു, ഒരാൾ നമ്മുടെ വനിതാ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരാൾ സ്വന്തം മകളെപ്പറ്റി തന്നെ, എൻ്റെ മകളാകെ മാറിപ്പോയി, വലിയ മാറ്റം വന്നുപോയി, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ വനിതാ കോളേജ് കഴിഞ്ഞ കൊല്ലം നമ്മൾ തുടങ്ങി. തുടങ്ങിയിട്ട് കുട്ടികൾ വന്നു എടുത്തു. സുബ്ഹാനല്ലാഹ്, ഇക്കൊല്ലം നോക്കുമ്പോൾ വീണ്ടും കുട്ടികൾ വന്നപ്പോൾ പഠിപ്പിക്കാനൊരു വകുപ്പില്ല. അത് എന്നെ ഉണ്ടാക്കിയ ഷെഡ് നിറഞ്ഞുപോയി, എങ്ങോട്ട് വകുപ്പില്ല. ഇവിടെയാണെങ്കിൽ ചെറിയ കുട്ടികൾ, നേഴ്സറിയിൽ വരുന്ന കുട്ടികൾ പഠിപ്പിക്കാൻ അതിനും സൗകര്യമില്ല. അപ്പം നല്ല പ്രയാസമുണ്ട്. അപ്പോൾ പിന്നെ അതിനെന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താക്കിയിട്ടെങ്കിലും പഠനം തുടങ്ങണമല്ലോ. അപ്പം നമുക്ക് വനിതാ കോളേജിന് ബിൽഡിങ് വേണ്ടേ, ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിലും സ്ഥലവും വേണ്ടേ. അപ്പോൾ ഒരു ചെറിയ സ്ഥലം, ഇവിടെ നമ്മുടെ അബൂക്കറും സിയാർ താമസിച്ചൊരു സ്ഥലം, അദ്ദേഹം പലപ്പോഴും അത് നിങ്ങൾ എടുക്കണം എടുക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. നമുക്ക് ഇതിനെ കൊടുത്ത് വാങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് വാങ്ങാറില്ല. അപ്പം അദ്ദേഹത്തോട് അത് തരാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. അതിൽ വാങ്ങി നമ്മളെ കൈവശത്തിൽ എത്തണമെങ്കിൽ അതിന് അക്കം കുറേ വേണം. അപ്പം അതിന് ആ സംഖ്യ കൊടുക്കണം. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നില്ല, ഒരു സെൻറ്റ് നിങ്ങൾ കൊടുക്കണോ എന്ന്. അപ്പം തന്നെ വേറൊരാളോടും പറഞ്ഞ് നിങ്ങളും കൊടുക്കണോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ വേറൊരു ചെറുപ്പക്കാരനെ വിളിച്ച് നീയും കൊടുക്കണോ, നിങ്ങളും കൊടുക്കണോ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പോൾ പറഞ്ഞവരൊക്കെ ഏറ്റു. ഏറ്റെടുത്ത ചെറുപ്പക്കാരൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ വകയിൽ ഉപ്പാൻ്റെ പേരിലാണ്, ഉപ്പാ ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇന്നലെയും ഇന്നുമായി പലരും ഒരു സെൻറ്റും, ചിലർ ഒരു സെൻറ്റ് വാങ്ങാൻ കഴിയൂല എന്ന് എനിക്ക് തന്നെ തോന്നി. അര സെൻറ്റ് ഒരാൾ ഞാനങ്ങോട്ട് പറയാതെ തന്നെ 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു. ഒരു സെൻറ്റാക്കി ഉയർത്തണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. കുറഞ്ഞ പൈസയും കൂടി മാത്രമേ കൂടുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊന്ന് പൂർത്തീകരിക്കണം. അതിന് നല്ല സംഖ്യ വേണം. ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിലോ അതിനേക്കാളും കൂടുതൽ വേണം. അപ്പം അതുകൊണ്ട് വലിയ സംഖ്യ ആവശ്യമുണ്ട്. അപ്പം അതിപ്പോൾ ഇവിടെ നിന്നൊരു, ഞാൻ ഈ സദസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ 10,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളിരുന്ന് 5 ലക്ഷം വാങ്ങേണ്ട ആൾ 10,000 പറഞ്ഞാൽ പിന്നെ അയാളോട് രണ്ടാമത് ചോദിക്കാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഫർദ് നിസ്കാരം നിസ്കരിച്ച് പോയാൽ പിന്നെ രണ്ടാമത് സുന്നത്തായിട്ട് മടക്കിയാൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാലും ആളുകൾ മടക്കാൻ മടിയന്മാരായി. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നില്ല, ഇവിടെ ഇപ്പം ചോദിക്കുന്നില്ല. നിങ്ങളൊക്കെ വലിയ ആവശ്യങ്ങളുണ്ട് എന്ന ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയം തുണർത്തുകയാണ്. ഞാൻ ഈ ഹദീസ് പറഞ്ഞ് മുഴുമിച്ചുകൊണ്ട്, ഇന്നലെ പറഞ്ഞ ചരിത്രം മുഴുമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ഏത് മുഅ്മിനീങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് പേരൊന്നും പറയേണ്ടതില്ല, ഒരു രാഷ്ട്രത്തിൻ്റെ പേരും പറയേണ്ടതില്ല. ഏത് രാജ്യത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ, ബിസിനസ് നടത്തുന്നവർക്ക് പ്രയാസങ്ങൾ ഭയപ്പെടുന്നുണ്ടോ, എല്ലാ പ്രയാസങ്ങളും നീ ഉയർത്തിക്കളയണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലുള്ള ദീനീ ചലനങ്ങൾ മുഴുവനും നടക്കുന്നത് എന്ന് തന്നെ പറയാം, ഒട്ടുമുക്കാലും നടക്കുന്നത് വിദേശ രാജ്യത്തുള്ള മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ടാണ്. അല്ലാഹുവേ വിദേശ രാജ്യങ്ങളിലൊക്കെ നീ നൽകിയിട്ടുള്ള ബർക്കത്തുകൾ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരു പ്രയാസങ്ങളും ഒരു രാഷ്ട്രത്തിലും നീ കൊടുത്തേക്കരുത് അല്ലാ. എല്ലാ സ്ഥലങ്ങളിലും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാ. വിദേശ രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ അവർക്കെല്ലാവർക്കും അല്ലാഹുവേ നീ ഇനിയും നിന്റെ കാവൽ നൽകണേ അല്ലാ. അവിടെ പോയി അധ്വാനിക്കാനും പണമുണ്ടാക്കാനും അതിവിടെ നാട്ടിൽ കൊണ്ടുവന്ന് പള്ളിക്കും മദ്രസക്കും കുടുംബത്തിനുമൊക്കെ ചെലവഴിക്കാനും സർവ്വ സൗകര്യങ്ങളും ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം UAE ഗവൺമെന്റിന്റെ അതിഥിയായി പോയി പ്രസംഗിച്ചവനാണ്. ഈ കൊല്ലം എനിക്ക് പകരം മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി അവരുകളാണ് അതിഥിയായി പോയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് ആളുകളെ അവർ അതിഥികളായി കൊണ്ടുപോയി അവിടെ വയതു പറയിപ്പിക്കുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് വിദേശ രാജ്യത്തുള്ള ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട്. അവർക്കിനിയും നല്ല കാര്യങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് നോമ്പ് നോറ്റവന്റെ പ്രതിഫലം അവന് ചുരുങ്ങിപ്പോകാതെ, നോമ്പ് തുറപ്പിക്കുന്നവന് അത് അവന്റെ പ്രതിഫലം പോലെ ലഭിക്കും. ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ, ലൈസ കുല്ലുനാ യജിദു മാ യുഫ്തിറു സായിം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ പോകുമല്ലോ. സഹാബികൾ വളരെ ഞെരുക്കത്തിൽ ജീവിച്ചവരാ, നമ്മളെപ്പോലെ നന്നായി ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, ഒരു നോമ്പുകാരനെ നോമ്പ് ഉറപ്പിക്കാൻ കഴിവില്ലാത്തവരായിരിക്കുമല്ലോ ഞങ്ങളിൽ പലരും, നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ആരുമില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുത്ലില്ലാഹു ഹാദ സവാബ,
ഈ പ്രതിഫലം അള്ളാഹു തആല നൽകും. മം ഫത്തറ സായിമന ലാ മിൽഖതിൽ മിൽഖതിൽ ലബനിൻ, ഒരു മുറുക്ക് പാല് കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ, ഔതമ്രത്തിൻ അല്ലെങ്കിൽ ഒരു കാരക്ക കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കാരക്കയുടെ ചീള് കൊടുത്തുകൊണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം, എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ, ഔ സർബത്തിൻ മിൻ മായിൻ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും, അത് കഴിവനുസരിച്ചാണ്, ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ് ഓരോരുത്തരോടും കൽപ്പന. നല്ല കഴിവുള്ളവന് ഒരു മുറുക്ക് വെള്ളം കൊടുത്തിട്ട് ഞാൻ നോമ്പ് ഉറപ്പിച്ച് കൂലിയിട്ടു എന്ന് വിചാരിക്കരുത്, മറിച്ച് ഒന്നിനും കഴിയാത്തവൻ വെള്ളം കൊടുത്തിട്ടാണെങ്കിലും, ഒരു നോമ്പുകാരന് വിശപ്പ് മാറുന്നത് വരെ വല്ലവനും ഭക്ഷണം നൽകിയിട്ട് നോമ്പ് തുറപ്പിച്ചാൽ, സഖാഹുല്ലാഹു മിൻ ഹൗലീ, എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അള്ളാഹു അവനെ കുടിപ്പിക്കും, സർബത്തൻ ഒരു പാനീയം കുടിപ്പിക്കും, ഒരു കുടിപ്പിക്കൽ കുടിപ്പിക്കും, ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്നാ, സ്വർഗത്തിലെ പാനീയം കുടിക്കാൻ അവൻ സ്വർഗത്തിലെത്തുന്നത് വരെ അവന് പിന്നെ ദാഹമില്ല. വഹുവ സഹ്റുൻ, റമദാൻ ഒരു മഹത്തായ മാസമാണ്, അവലുഹു റഹ്മാ, അതിന്റെ ആരംഭം തന്നെ കാരുണ്യമാണ്, റബ്ബിന്റെ കാരുണ്യം ചൊരിക്കലാണ്. വൗസതുഹു മഗ്ഫിറാ, അതിന്റെ മധ്യം തെറ്റുകൾ റബ്ബ് പൊറുക്കലാണ്, റബ്ബിന്റെ കാരുണ്യം ചൊരിച്ചു ജനങ്ങൾക്ക്. അതാ നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കണമെന്ന നിർബന്ധം തോന്നി, സുന്നത്തുകൾ എടുക്കണമെന്ന മനസ്സ് തോന്നി, ഖുർആൻ ഓതണമെന്ന മനസ്സ് തോന്നി, സദഖ ചെയ്യണമെന്ന മനസ്സ് തോന്നി. അങ്ങനെ മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചപ്പോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവരുടെ ദോഷങ്ങൾ പുറത്ത് പുറത്ത് പോവുകയാണ്. അതിന്റെ പുറമേ അവര് റബ്ബിനോട് ധാരാളം മാപ്പ് ചോദിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അവര് പിന്നെ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ്. അങ്ങനെ അവര് പൊറുക്കലിനെ ചോദിക്കുകയാണ്. അങ്ങനെ അത് റബ്ബിന്റെ കാരുണ്യം അതാ അവതരിച്ചു. അങ്ങനെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചപ്പോൾ റബ്ബ് അവന് പുറത്തു കൊടുക്കാനുള്ള വകുപ്പുണ്ടായി. അവസാനമോ നരകത്തിൽ മോചനമാണ്. റബ്ബേ, എത്ര ആളുകളെയാണ് നീ റമദാനിൽ നരകാഗ്നിയിൽ മോചിപ്പിക്കുന്നത്? നരകത്തിലേക്ക് പോകാനുള്ള ധാരാളം തെറ്റുകൾ ചെയ്തു പോയവരും നീ കൽപ്പിച്ചത് പലതും പൊഴിഞ്ഞു പോയവരുമായ ഞങ്ങൾക്കല്ലേ നരകത്തിൽ മോചനം കിട്ടേണ്ടത്? അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെ സഹായിച്ചവരെയും സ്നേഹിച്ചവരെയും, ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഭാര്യ സന്താനങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളെ നാട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആര് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നവരുണ്ടോ, പ്രവർത്തിക്കുന്നവരുണ്ടോ, ഞങ്ങളതിൻ്റെ ദീനിന് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ടോ, ഞങ്ങളെല്ലാവരെയും നീ നരകത്തിൽ മോചിപ്പിക്കണേ അല്ലാഹ്. ഈ റമദാൻ ആയതിനു ശേഷം നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്തു നിന്ന് മരണപ്പെട്ടു പോയ അബ്ദുല്ലാ ഹാജി, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ദുആ ചെയ്തിരുന്നു. അല്ലാഹു അദ്ദേഹത്തിനും അതുപോലെ മരിച്ചു എല്ലാവർക്കും അല്ലാഹു തആല മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ പരിപാടിയിൽ സജീവമായി ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ പരിപാടിയിലും സജീവമായി ഉണ്ടാകും. സജീവമായി ഉണ്ടാകും എന്ന് മാത്രം അല്ല, നമ്മുടെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നല്ല ധൈര്യപൂർവ്വം ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സ്നേഹിച്ച് സംസാരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അളിയൻ മുഹമ്മദ് ഹാജി ഇപ്പോൾ എന്നോട് റൂമിൽ നിന്ന് പറഞ്ഞു, മരിക്കുന്നതിന്റെ കുറച്ച് അരമണിക്കൂർ മുമ്പ് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹു തആല നമുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളിങ്ങനെ ഉറക്കൊഴിക്കുമ്പോഴും നമ്മൾ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുമ്പോഴും നമ്മൾ സിറാജുൽ ഹുദയുമായും
ദാറുൽ ഹിദായയുമായും ദാറുൽ ഹുദയുമായും ഒക്കെ അധ്വാനിക്കുമ്പോഴുമൊക്കെ നമുക്കതിൻ്റെ പേരിൽ കിട്ടാനുള്ള സമ്മാനം ആഖിബത്ത് നന്നായി മരിക്കലാകണം, നരകത്തിൽ നിന്ന് മോചനമാകണം. വേറെ നമുക്കിവിടെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. അങ്ങനെ എത്ര എത്ര ആളുകൾ അള്ളാഹു തആല ഭാഗ്യം കൊടുക്കുന്നവരായി, അള്ളാഹു തആല അവരെയും നമ്മയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഒരു അമ്മദ് മുസ്ലിയാരുണ്ടായിരുന്നു തളീക്കരയിൽ. അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ സിറാജുൽ ഹുദയുടെ സമ്മേളന ദിവസത്തിലാണ് മരിച്ചത്. നിങ്ങൾക്കൊക്കെ കായ്ക്കണ്ടി അമ്മദ് മുസ്ലിയാർ ഏകദേശം എല്ലാവർക്കും അറിയാം. നമ്മുടെ നിറതിപ്പള്ളിയിൽ ഖതീബായിട്ടുണ്ടായിരുന്നു അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്നേഹം സ്നേഹിച്ച ആളാണ്, വല്ലാത്ത സ്നേഹം. അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ പറയും, ഞാൻ മരിച്ചാൽ എൻ്റെ അടുക്ക ഞാൻ മരിച്ചാൽ കാന്തപുരം സ്ഥാദ് വന്നിട്ടൊന്ന് ദുആ ചെയ്ത് കിട്ടണം. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ അദ്ദേഹത്തിന് സുഖമില്ലാതെയായി, ഞാൻ കാണാൻ പോയി. അങ്ങനെ ഹാർട്ടിനാണ് സുഖമില്ലാത്തത്. അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. എന്നിട്ട് അദ്ദേഹം മക്കളോട് പറഞ്ഞു, എനിക്ക് സിറാജുൽ ഹുദയുടെ കോംപ്ലക്സിലെ പുതിയ പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുക്കണം. അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് വന്നിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ. മക്കൾ സമ്മതിച്ചില്ല. മക്കൾ പറഞ്ഞു, ഇങ്ങനെ പോകാൻ പറ്റില്ല. മക്കള് ബാപ്പയുടെ കാര്യം നോക്കണ്ടേ, അത് മക്കളെ കടപ്പാടല്ലേ. മക്കൾ സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹം വളരെ പറഞ്ഞപ്പോ ഞാൻ സമാപനത്തിൻ്റെന്ന് പോകാൻ തന്നെ സമാധാനിപ്പിച്ചു. അവസാനം സമാപനത്തിൻ്റെ അന്ന് പോകുമ്പോൾ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. അങ്ങനെ അവിടെ വെച്ച് നെറ്റിൽ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അയാൾക്കിങ്ങനെ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുമ്പം രോഗം മൂർച്ഛിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കള് സാലിഹ് എഞ്ചിനീയറാണ്, നല്ല എഞ്ചിനീയറാണ്, അബുദാബിയിലും നല്ല ജോലിയാണ്, ചെറുപ്പക്കാരനാണ് സാലിഹ്. അദ്ദേഹം മറ്റു എടുത്ത് കാറിലിട്ടു അദ്ദേഹത്തെ കൊണ്ടുപോകണം. അയാളിങ്ങനെ പറയും, എനിക്ക് ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, എനിക്ക് സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ വെച്ച് മരിച്ചാൽ ഒരുപാട് ആൾ ദ്വാരക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിലാഗ്രഹമാണത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോമദാൻ നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാനുള്ള മാസമാണ്. അള്ളാഹുവേ, നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ഞാൻ ഇന്ന് രാവിലെ സുബിഹിക്ക് പേരോട് നമ്മുടെ ഷാഫി മുക്കിലെ പള്ളിയിൽ സുബിഹിക്ക് ഇരിക്കാൻ പോയി. അപ്പൊ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് സുബിക്കുട്ടി മാഷ് വന്നിട്ട് പറഞ്ഞു, സാധാരണ ഏറ്റവും ചെറിയ ഹദീസ് ക്ലാസ് എടുക്കലുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഇമാമ്, നിങ്ങളുള്ളതുകൊണ്ട് എടുക്കാത്തത്. പക്ഷേ എന്നെ കൊണ്ടൊരു നല്ല കാര്യം മുടങ്ങിപ്പോയാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ അവൻ അങ്ങനെ ആയിരുന്നു എടുക്കണോ. അങ്ങനെ കിതാബ് അങ്ങ് ഞാൻ തന്നെ ക്ലാസ് എടുത്തു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ വെള്ളിയാഴ്ച ആരാ ഉറുതി പറയാന്ന് ചോദിച്ചു. അപ്പോ മുനീർ ഉസ്താദാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ കുട്ടിയും ഉറുതിക്ക് പങ്കെടുക്കാതിരിക്കരുത്, എല്ലാവരും ഇവിടെ തന്നെ പങ്കെടുക്കണോന്നാണ്. ഇന്നലെ പറഞ്ഞ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം. റഹ്മാനെ, ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽപ്പെടുത്തണം. റഹ്മാനെ, തൗബ ചെയ്ത് തെറ്റുകൾ പൊറുപ്പിക്കുന്നവരിൽ പെടുത്തണം. റഹ്മാനെ, വെള്ളിയാഴ്ച രാവ് ഒന്ന് കഴിഞ്ഞുപോയി, ഇനിയും വെള്ളിയാഴ്ച രാവുകൾ വരാനുണ്ട്. ആ വെള്ളിയാഴ്ച രാവിൽ അടുത്തത് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിന് വല്ലാത്ത ബഹുമാനമാണ്, വെള്ളിയാഴ്ചക്ക് വലിയ ബഹുമാനമാണ്. ആ വെള്ളിയാഴ്ച അൽകഹഫ് ചുരുങ്ങിയത് മൂന്നെങ്കിലും ഓതണം എന്നാണല്ലോ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഒന്നിന്റെ ഓതലില്ലല്ലോ. അങ്ങനല്ലേ നമ്മളെ പതിവ്? റമദാനിലെങ്കിലും ഒരു മൂന്ന് അൽകഹഫ് ഓതാൻ നമ്മൾ സമയം കാണണം. രാത്രിയിലും സുന്നത്തുണ്ട്, പകലിലും സുന്നത്തുണ്ട്. 300 സലാത്തെങ്കിലും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ചൊല്ലണം. അതിന് നമ്മൾ സമയം കാണണം. എങ്കിലും നമ്മളതിന് സമയം കാണണം. സമയമൊക്കെ ഉറങ്ങി തീർക്കരുത്, സ്വറച്ച് തീർക്കരുത്. നല്ല കാര്യം കർമ്മങ്ങൾ ചെയ്തു വെക്കണം. എങ്കിലേ അതിൻ്റെ ആവൂപ് സുന്നത്തുകൾ എടുക്കണം. 22 റവാത്തിബ് സുന്നത്ത് റമദാനിലെങ്കിലും പതിവാക്കണം. സുബിഹിക്ക് മുമ്പ് 2, ദുഹറിന് മുമ്പ് 4, ദുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, മഗ്രിബിന് ശേഷം 2, അഥവാ മഗ്രിബിന് മുമ്പ് കഴിഞ്ഞില്ലെങ്കിൽ, അതുപോലെ മുമ്പത്തെ സുന്നത്ത് മുമ്പ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിസ്കാരത്തിന്റെ ശേഷവും അതാകാം.
ഈശായിനു മുമ്പ് രണ്ട്, ഈശായിന് ശേഷം രണ്ട്, ഇങ്ങനെ 22 റവാത്തിബ് സുന്നത്ത്, 22 റക്കയത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. അത് റമദാനിൽ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ സമയം കാണണം. വിത്ര നിസ്കാരം ചുരുങ്ങിയത് മൂന്നെങ്കിലും നിർവഹിക്കണം. മഹാനായ താജുൽ ഉലമ അള്ളാഹു അടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ 2-3 ദിവസം മുമ്പ് UAE-യിൽ, അതാ യൂസുഫ് അലി സാഹിബിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോ ഒരു മദനി താജുൽ ഉലമയുടെ ശിഷ്യനാണ്, അദ്ദേഹത്തിന് UAE-യിൽ അബുദാബിയിൽ ജോലിയാണ്, ഒരു കിഡ്നി രോഗിയുടെ ആവശ്യത്തിനു വേണ്ടി എന്തെങ്കിലും സഹായം സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അയാൾ സ്വന്തം സഹായത്തിന് വന്നതല്ല. അതിനെ സംബന്ധിച്ച് അതാ രോഗത്തിന് മൂർച്ഛിച്ചു കിടക്കുന്ന സമയത്ത് പറ്റുന്നില്ലെന്നും കാണിക്കുന്നില്ലെന്നുമുള്ളൊരു പ്രചരണം കർണാടകയിൽ ചിലർ നടത്തിയപ്പോ അത് കേട്ട് വേദനിച്ചുകൊണ്ട് കുറെ കാലം ശിഷ്യനായ ഞാൻ താജുൽ ഉലമയെ കാണാൻ പോയി. ചെന്ന് നോക്കുമ്പോൾ ഒരു പച്ച ചാലും പുതച്ചിട്ട് അപ്പുറത്ത് ബഹുമാനപ്പെട്ട കൊമ്പോൽ തങ്ങളിരുന്ന് യാസീനോതുന്നുണ്ട്, ഇപ്പുറത്ത് അതാ ബഹുമാനപ്പെട്ട ഖുറാ തങ്ങളുണ്ട്, മകനുണ്ട്. അതാ ബഹുമാനപ്പെട്ടവരെന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റൊന്ന് ഇരിക്കാൻ ശ്രമിച്ചു. ഒരു ബോധത്തിനും കുറവില്ല. സുഹൃത്തുക്കളെ, അന്ന് ചെന്ന് നോക്കിയ ബഷീർ എന്നോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റല്ലാതെ മറ്റൊന്നും ആ ദിവസം ചൊല്ലുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി കാണണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പോകാനിറങ്ങുന്നതിന് മുമ്പ് മരണവിവരമാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനിത് പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി തങ്ങൾ ഈ ലോകത്തോടങ്ങ് വിട പറഞ്ഞു. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ ഉദ്ഘാടനത്തിന് തങ്ങളവർക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഈ നാട്ടിലുള്ള കണാരണ്ടി ഉസ്താദ്, തൈക്കണ്ടി ഉസ്താദ് അടക്കം എല്ലാവരും ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്ന് ഒരുപാട് ദിവസം അധ്വാനിച്ച നമ്മുടെ മർഹൂം അധികാരി അടക്കം, അള്ളാഹുവേ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണേ അള്ളാ. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ അധ്വാനിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അതേ ഞങ്ങൾ അലിഹാജി മരണപ്പെട്ടത്, ഞങ്ങൾ അതുപോലെ മൊയ്തീൻ മരണപ്പെട്ടത്, ചെറുപ്പക്കാര് പലരും മരണപ്പെട്ടത്, അതുപോലെ മരിച്ച ഒരുപാട് ആളുകൾ, പ്രായം ചെന്നവരുണ്ട്, മരിച്ചവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. റബ്ബേ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ അബ്ദുള്ള ഹാജിമാരടക്കം, അതുപോലെ തൃപ്പങ്ങട്ടൂരിൽ മരിച്ചവരടക്കം എല്ലാവരുടെ കബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. എല്ലാവരും എഴുതേറ്റ് നിൽക്കണം. അള്ളാഹുവേ ഞങ്ങളെ മജിലിസ് നീ ദുആ കിതാബത്തുള്ള മജിലിസാക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ചെയ്തു പോയൊരു തെറ്റിനെ സംബന്ധിച്ച് ഓർമ്മിച്ച് വല്ലാതെ പൊട്ടിക്കരഞ്ഞ് വിഷമം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച സംഭവമായിരുന്നു നാം പറഞ്ഞിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് നിന്റെ തെറ്റ് അറസിനേക്കാൾ വലുതാണോ, കുറുസിനേക്കാൾ വലുതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനൊക്കെ വലുതാണ്, അതിനേക്കാളൊക്കെ വലുതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് നിന്റെ തെറ്റാണോ വലുത്, നിന്റെ ഇലാഹായ അല്ലാഹയാണോ വലുത് എന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാഹു അഅലം, അല്ലാഹയാണ് വലുത്. എത്ര വലിയ തെറ്റ് ചെയ്തു പോയവനും ആ തെറ്റിനെ സംബന്ധിച്ച് ഖേദിച്ച് പറഞ്ഞ് റബ്ബിനെ കൊണ്ട് മാപ്പാക്കിക്കാനുള്ള നല്ല രാത്രികൾ, പൊട്ടിക്കരയാനുള്ള രാത്രികൾ, ആ രാത്രികൾ വെറുതെ കളയരുത്. റബ്ബിലേക്ക് തൗബ ചെയ്ത് ദോഷങ്ങൾ പൊറുപ്പിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വിട്ടുപിരിഞ്ഞവർക്കും നീ മാപ്പാക്കണേ അല്ലാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ആ തെറ്റ് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം അത് പറയാൻ മടിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്നോട് പറയൂ. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തവന് റെക്കമെൻഡ് ചെയ്തു കൊടുക്കുന്ന നേതാവാണ്. ഈ അടിമയുടെ തെറ്റിന്റെ ഗൗരവമനുസരിച്ച് റെക്കമെൻഡ് ചെയ്യാമെന്ന നിലക്കായിരിക്കാം നബി സല്ലല്ലാഹു നിങ്ങൾ അങ്ങനെ ചോദിച്ചു. നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ല. നമ്മളൊരാൾ ഒരു തെറ്റ് ചെയ്തു, എന്താ ചെയ്തത് എന്ന് ചോദിക്കാൻ പാടില്ല. നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു നിങ്ങൾ ചോദിച്ചു, നീ എന്താ ചെയ്തത് എന്നോട് പറയൂ.
അദ്ദേഹം അവസാനം പറഞ്ഞു, എനിക്കൊരു ദോഷമുണ്ടായിരുന്നു, ഞാൻ ഖബറുകൾ പോയി തുറക്കും, ആ ഖബർ തുറന്നിട്ട് ഖബറിൽ നിന്ന് കഫൻതുണി കട്ടെടുക്കും. അപ്പകാലത്തൊക്കെ തെങ്ങിന്റെ മേലെ ഒരു ഓല കൊണ്ട് പൊതിഞ്ഞിട്ട് കുറച്ച് മുള്ളൊക്കെ വെച്ച് കെട്ടുന്ന ഒരു കാലുണ്ടെന്ന് പൊത്തുകെട്ടാന്നാണ് അതിന്റെ പേര്. ഇപ്പൊ അങ്ങനെ പൊത്തുകെട്ടലില്ല. അതെന്തിനാറിയോ, രാത്രിയിൽ തേങ്ങ കട്ടുപോകാതിരിക്കാണ്. ഇപ്പൊ പകല് എനിക്ക് പൈസ തരാന്ന് പറഞ്ഞാലും പറിച്ചു തരാൻ ആളെ കിട്ടൂല, വീണ തേങ്ങ എടുക്കാനും ആളെ കിട്ടൂല. അങ്ങനെയാണ് ഇപ്പോ, പഴയ കാലം അങ്ങനല്ല. അപ്പോ ആരെങ്കിലും കബർ തുറന്നിട്ട് കഫമ്പട കക്കാൻ പോവോ എന്ന സംശയം വേണ്ടാന്നുള്ളതിനാണ് ഞാനത് പറഞ്ഞത്. പഴയ കാലം അത്ര വലിയ ഞെരുക്കത്തിന്റെ കാലമാ. അന്ന് കഫന്തുണി കട്ടെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഒരു പെണ്ണിന്റെ കബർ തുറന്നു, ആ പെണ്ണിന്റെ തോന്നിപ്പിച്ചു, ഞാനെങ്ങനെ തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോ ആ പെണ്ണ് കിടക്കുന്ന പെണ്ണ് എഴുന്നേറ്റ് അങ്ങ് നിന്നു. നിന്നിട്ട് എന്നോട് ഒരൊറ്റ ചോദ്യം, മൽവയിലുള്ള കായാശാ ഇടയു ഇട ചെറുപ്പക്കാരാ, നാശം നിനക്ക് മിന്തയ്യാനിൻ യൗമദ്ദീ. ഓരോരുത്തരും ചെയ്തതിന് പ്രതിഫലം കൊടുക്കുന്നൊരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ നടപടിയെടുക്കുന്ന രാജാവുണ്ട്. അന്ന് നിന്റെ കാര്യം നാശം തന്നെ. അന്നതാ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്കിടയിൽ തീരുമാനമെടുക്കാൻ അവന്റെ അധികാരം അവൻ പ്രകടിപ്പിക്കുന്ന ദിവസം. അക്രമം ചെയ്തവരെ അക്രമിക്കപ്പെട്ടവര് അതിന്റെ പകരം ചെയ്തു കൊടുക്കുന്ന ദിവസം. നീ എന്നെ തുണിയില്ലാതെ കിടത്തിയതിന്റെ പുറമേ ഇതാ മരിച്ചു കിടക്കുന്ന കൂട്ടത്തിൽ തുണിയില്ലാതെ കിടത്തിയില്ലേ നീ? ഒരു കുളിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലത്ത് എന്നെ നീ ബലാത്സംഗം ചെയ്തില്ലേ? നിനക്ക് റബ്ബിന്റെ കോടതിയിൽ നാശം എന്ന പെണ്ണ് വിളിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇറങ്ങണം ഇപ്പോൾ എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പക്ഷേ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശ മുറിഞ്ഞില്ല. പടച്ചവനിലേക്ക് തൗബ തന്നെ, ഖേദം തന്നെ, പൊട്ടിക്കരയൽ തന്നെ. ഒരു ദിവസം അദ്ദേഹം റബ്ബിനോടങ്ങ് പറഞ്ഞു, യാ ഇലാഹ മുഹമ്മദ് വാദം ഹവ്വാ, മുഹമ്മദ് നബിയുടെ ഇലാഹായ അല്ലാഹ്, ഉപ്പാപ്പ ആദൻ നബിയുടെയും ഹവ്വാ ബീവിയുടെയും ഇലാഹായ അല്ലാഹ്, ഇൻകുന്ത ഗഫർതലി, ഞാൻ കൊറേ ദിവസമായി വലിയ തെറ്റ് തന്നെയാണ് വന്നുപോയത്, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഖേദിച്ച് ഞാൻ കൊറേ ദിവസമായി ഖേദിച്ച് നിന്നോട് പറഞ്ഞു. നീ അത് പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ നീ ആ വിവരം നബിതങ്ങൾക്കൊന്ന് അറിയിക്കണേ. നബിതങ്ങളെ സഹാബത്തിൽ മേൽഭാഗത്ത് നീ ഒരു തീ ഇങ്ങോട്ട് ഇറക്കൂവല്ലോ, എന്നെ ഇവിടെ വെച്ചങ്ങ് കരിച്ചു കളയൂവല്ലോ, എന്റെ ദോഷം പൊറുക്കാതെ പാരത്രിക ലോകത്തേക്ക് ബാക്കി വെക്കരുത്. വനജിനീബിൻ പാരത്രിക ലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അസ്സലാമു അലൈ അസ്സലാമു യുഖരിയുക സലാം, അല്ലാഹുവിന്റെ പേരല്ലേ സലാം. അസ്സലാം അസ്സലാമാകുന്ന റബ്ബ് തങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ. നബി തങ്ങളോട് അവനെ പറയുന്നു, ഹുവസ്സലാം, അല്ലാഹാണ് സമാധാനം നൽകുന്ന രാജാവ്, അവന്റെ പേരാണ് സലാം, അവനാണ് സലാം. വൈലൈഹി യഊദു സലാം, അവനിലേക്കാണ് സമാധാനത്തിന്റെ മടക്കം. വഖാൽ, അല്ലാഹ് പറയുന്നുണ്ട്, യഖൂലു അൻത ഖലഖത ഖൽഖി, എന്റെ സൃഷ്ടികളെ പടച്ചത് നബിയാണോ? നബി തങ്ങൾ പറഞ്ഞു, ബൽ ഹുവല്ലദീ ഖലഖഹും, എന്റെ സൃഷ്ടികളെ അവന്റെ സൃഷ്ടികളെ പടച്ചത് അവനാണ്, ഞാനല്ല. അല്ലാഹ് ചോദിക്കുന്നത്, തർസുഖുഹും, അവർക്ക് കൊടുക്കുന്നത് തങ്ങളാണോ? അല്ല അല്ല, ഞാനല്ല. ബൽ ഹുവല്ലദീ റസുഖുഹും, അല്ലാഹ് ആണ് കൊടുക്കുന്നത്.
അല്ലാഹ് പറയുന്നുണ്ട് നബിയെ, അന്തത്തൂബലൈഹിം, തെറ്റ് ചെയ്തവർക്ക് തങ്ങളാണോ അവർക്ക് മാപ്പ് കൊടുക്കുന്നത്, അവരെ തൗബ സ്വീകരിക്കുന്നത്? അല്ലാഹ് ആ മാപ്പ് കൊടുക്കുന്നത്? എങ്കിൽ എന്റെ അടിമ ആ അടിമക്ക് മാപ്പ് കൊടുത്തോ നബിയേ, ഞാൻ അവന്റെ തൗബ സ്വീകരിച്ചു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അദ്ദേഹത്തോട് തൗബ സ്വീകരിച്ച വിവരം സന്തോഷപൂർവം അറിയിക്കുകയാണ്. എന്നിട്ട് അവിടുന്നതാ ഓതുന്നു, ഇന്നല്ലാഹു വത്തവാബുർ റഹീം. അല്ലാഹു തആല ധാരാളമായി തൗബ സ്വീകരിക്കുന്ന കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. ഈ തൗബക്ക് ഏറ്റവും നല്ല സമയമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഖേദിക്കലാണ് തൗബ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നിർത്തിവെക്കലാണ് തൗബ. ആരോടെങ്കിലും വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിയിച്ചു കൊണ്ടാണ് തൗബ. കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് വീട്ടിയോ അവധി വാങ്ങിയോ ആണ് തൗബ. അങ്ങനെ മറ്റൊരാൾക്കും ഒന്നും ഹക്ക് ബാക്കിയാക്കാതെ ചെയ്ത തെറ്റിൽ ഖേദിച്ചുകൊണ്ട് ഇനിമേലിൽ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് മനസ്സല്ലാഹുവിലേക്ക് മടങ്ങി അല്ലാഹുവിനോട് തൗബ ചെയ്യണമെന്ന് ഈ പാവപ്പെട്ട എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിനെ ആവനത്തിന് വേണ്ടി കൊടുത്തേക്കും നല്ല മുട്ടയും ചായയും രാവിലെ അതിരാവിലെ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ മുട്ട തന്നെ ഓർമ്മയുണ്ട്. അങ്ങനത്തെ ചില ഉമ്മാരുണ്ട്, വലിയ സ്നേഹം മുതാലിമീങ്ങളോടും മാലിമീങ്ങളോടും ദീനീ പ്രവർത്തകരോടും സ്നേഹം വെക്കുന്ന ഉമ്മമാർ, ഉമ്മാക്കും പാപ്പാക്കും എൻ്റെയും പേര്, ആര്യൻ്റെ ഉമ്മാക്കും പാപ്പാക്കും വേണ്ടി നേർക്കാണ് സിറാജുൽ മുദീനേ 1000 രൂപ ആയിക്കോട്ടെ. അള്ളാഹു തആല അവർക്കെല്ലാം ഖൈർ ചെയ്യട്ടെ, മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹ് മൂസ ഹാജി നരീനാണ്ടീഷ് ദ്വാരക്കാൻ പറഞ്ഞു, അള്ളാഹു തആല പൂർണ്ണമായ സലാമത്തും ആഫിയത്തും നൽകട്ടെ. പ്രസവിക്കപ്പെട്ട ഇരട്ടക്കുട്ടികളിൽ ഒന്ന് മരിച്ചുപോയി, അള്ളാഹു തആല ആഖിറത്തിലുള്ള സമ്പാദ്യമായി കൊടുക്കട്ടെ. മറ്റേ കുട്ടിക്ക് അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മരിച്ചുപോയ കിഴക്കേട്ടിൽ ഉസ്മാൻ ഹാജിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ പുറത്തു വരട്ടെ. വയറ്റിലെ മഴയും ഭർത്താവിൻ്റെ വിഷപ്രശ്നവും പറഞ്ഞ് തെന്നലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അള്ളാഹു തആല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ ദ്വാ ചെയ്യാം. നമ്മുടെ കായക്കടി അബ്ദുള്ള, അദ്ദേഹം ഇന്നലെ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് മർക്കസിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രചരണം നടന്നു. ഇവിടെ പ്രചരണം നടന്ന സമയത്ത് ആ പ്രചരണത്തിന് വേണ്ടി പിന്നെ കുറേ പൈസ ചിലവൊക്കെ കൊടുക്കാനുണ്ട് ഒരാൾക്ക്. അദ്ദേഹം ആ സമയത്ത് പണിയിൽ അദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ സുഖകേടിലായിപ്പോയി എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബാപ്പ മരണപ്പെട്ടു പോയി, അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഏതോ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ആ പരിപാടി നടന്ന വകയിൽ ആ പൈസ ഇപ്പം നിങ്ങളെല്ലാവരും കുടുങ്ങി തരണം. മർക്കസിൽ പഠിച്ചതാണ് ഞാൻ 3 കൊല്ലം, ഞങ്ങളെല്ലാം മർക്കസിൽ പഠിച്ചതാണ്. മർക്കസിൻ്റെ ഒരു സമ്മേളന പ്രചരണം നടന്ന വകയിൽ ഒരു കട ഉണ്ടാകാൻ പാടില്ല, അതിന് നിങ്ങളെല്ലാവരും സഹിച്ചാൽ ഞാനും തരും, ഞാൻ അവിടെ പഠിച്ചാണല്ലോ ഞാനും തരും. അതുകൊണ്ട് എല്ലാവരും ഫാത്തിയും സുഹൃത്തോതുമ്പോൾ ആ കടം കിട്ടാൻ വേണ്ടി എല്ലാവരും സംഖ്യയായിരുന്നു. അതിലെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൂടിപ്പോകുന്നത് മേടിക്കേണ്ട, അത് നമ്മൾ അതിലുള്ളതിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയും ചെയ്യും. നമ്മളെ വകയിൽ എല്ലാവരും തരണം. മർക്കസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഗതിയാണ്, സുബ്ഹാനല്ലാഹ്. എത്ര ആയിരങ്ങളാണ് അവിടുന്ന് പഠിച്ചത്, ആ പഠിച്ച ആളുകളൊക്കെ എന്തെല്ലാം ഹിദ്മത്തുകളാണ് ചെയ്യുന്നത്, എത്ര ആയിരങ്ങളാണ് വിദേശത്തും നാട്ടിലും ആ വകയിൽ ജോലി കിട്ടിയവർ, ആ വകയിൽ എത്ര ആയിരക്കണക്കിന് പള്ളിയാണ് ഉണ്ടാക്കിയത്. അവിടെ നമ്മൾ ചെന്നു നോക്കിയാൽ പശ്ചിമ ബംഗാളൊക്കെ ചെന്ന് നോക്കിയാൽ ആയിരക്കണക്കിന് കിണർ, ആയിരക്കണക്കിന് നൂറുകണക്കിന് പള്ളി, അതുപോലെ തന്നെ ആയിരക്കണക്കിനാണ് ജോലി. മർക്കസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സേവ